ലോകത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ച് കൂടുതൽ വിശദമാക്കേണ്ടതായി നാം പറഞ്ഞു. എല്ലാവർക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളതാണ്. നമ്മുടെ പണ്ട് പിന്നോട്ടുകളിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെടണമെന്നാണ് എല്ലാവരും അനുഭവിക്കുന്നത്. വളരെ മെച്ചപ്പെടുക എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജീവിതം അതിലെ കൂടുതൽ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിലെ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വരാനായിരുന്നു. മറ്റു ചില സംസ്ഥാനങ്ങളെയും താരതമ്യപ്പെടുത്തുക, ചില കാര്യങ്ങളിൽ നാം വളരെ മുന്നിട്ടിരിക്കുക. മറ്റൊരു സംസ്ഥാനം കൂടുതൽ പുരോഗതി എന്താണ് നേടാനുള്ളത്. ചിലപ്പോൾ ചിലര് അങ്ങനെ ചിന്തിച്ചേക്കാറുണ്ട്. പ്രത്യേകത്തിൽ ചില മേഖലകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിൽ താരതമ്യപ്പെടുത്തിയാലും നമ്മുടെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെട്ടു. അത് മറ്റെല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ കാലാനുസൃതമായ പുരോഗതി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാകുന്നില്ല എന്ന് കുറച്ച് മുമ്പ് പൊതു വിദ്യാഭ്യാസത്തെ പ്രാധാന്യത്തോടെ കാണുന്ന എല്ലാവരും യുവജനങ്ങളുടെ ഉൾപ്പെട്ടിരുന്നു. കാരണം പൊതു വിദ്യാലയങ്ങളെ പലരും വളർന്നു പോകുന്നു. അല്ലാതെ പൊതു വിദ്യാലയങ്ങളിൽ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു. അവരെ കൊണ്ട് ആരംഭിച്ച സ്കൂളുകളെ മഹാഭൂരിഭാവവും ഒരു ജീവനാവസ്ഥയും കഴിയുന്നു. കുട്ടികൾക്കും വിഷയം, രക്ഷിതാക്കൾക്കും പ്രയാസം. പൊതു വിദ്യാഭ്യാസത്തെ താല്പര്യപൂർവ്വം കാണുന്ന എല്ലാവർക്കും സമയത്ത് വേണ്ടായിരിക്കും. നമ്മുടെ ഇതിന് പരിഹാരം കാണുമ്പോൾ നമുക്ക് പല വർഷം ചർച്ച ചെയ്ത് കഴിയുന്നു. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ മേഖലയ്ക്ക് കാലാനുസൃതമായ മാറ്റം നൽകുകയും ചെയ്തു. സർക്കാർ മുൻകൈ എടുക്കുക, നാരാജയെ സഹകരിക്കുക, ആ തരത്തിൽ കേരളത്തിന്റെ പൊതു വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കുന്നു. വിശദാംശങ്ങളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ പോകേണ്ടതില്ല. എല്ലാവർക്കും അറിയാം അത് വലിയ മാറ്റം സൃഷ്ടിച്ചു.
നേരത്തെ ഇവിടെ നിന്ന് ഒരു വിദ്യാഭ്യാസം പറഞ്ഞു ഇഷ്ടാത്ര സൗകര്യം മാത്രമല്ല അസ്താപക സൗകര്യം വലിയ മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാടിന് മുന്നിലുള്ള ഒരു അനുഭവമാണ്. ഇനി വിദ്യാഭ്യാസങ്ങളൊന്നും നന്നാവില്ല എന്ന് ധരിച്ചിരുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ വലിയ പുരോഗതി ലോകത്തിലെ അക്കാദമിക് മികവിൽ ഏറ്റവും ഉന്നതമായ നിലയിൽ നേടിയിട്ടുള്ള സ്ഥാപനങ്ങളുമായി പ്രതികരിക്കാവുന്ന പൊതു വിദ്യാലയം അപൂർവമായല്ല കേരളത്തിലാണ്. ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോട് നാം മുന്നോട്ട് പോകും. ഈ ഞാൻ ആരോഗ്യ രംഗത്തിൽ ജീവിച്ചു ആരോഗ്യരംഗം നേരത്തെ നമ്മൾ ചെയ്യുന്ന നേട്ടങ്ങൾ നേടിയ സംസ്ഥാനം. പക്ഷെ നമ്മൾ അവിടെ പരസ്യം നിൽക്കാനല്ല ചെയ്യാറ്. ആഗ്രഹം വിഷയം 2016 അധികാരത്തിലുള്ള സർക്കാർ നടപ്പാക്കുമ്പോൾ നാം ലക്ഷ്യമിട്ടത് പ്രൈമറി ഹെൽത്ത് സെന്ററുകളുണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്ററുകളുണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രികളുണ്ട്. അതിന്റെ ഭാഗമായി പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പലതരം സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളിൽ ഇതിന്റെ ഗുണഫലം അനുഭവിച്ചു വരാനുണ്ട്. അത് ലോകത്തെ കോവിഡ് മഹാമാരിയുമായി അല്ലാതെ വ്യാപിച്ചപ്പോൾ നമ്മളെക്കാളും പ്രമേയപ്പെടാൻ ഏറ്റവും വലിയ സമ്പദ് രാഷ്ട്രമാണ്. എല്ലാ കാര്യത്തിലും തങ്ങളാണ് മുന്നിലുള്ള അഭിമാനികളായത്. കോവിഡ് മഹാമാരിയുടെ മുന്നിൽ വറങ്ങലിച്ച് വീഴുന്നത് എന്നുള്ളത് ഘട്ടത്തില് ആശുപത്രിയിലേക്ക് വരുന്ന രോഗിയെ അവർക്ക് വെന്റിലേറ്റർ സൗകര്യം കൊടുക്കാനില്ല. വെന്റിലേറ്ററുകൾ നൽകണമെങ്കിൽ ആ വെന്റിലേറ്ററുള്ള രോഗിയുടെ വെന്റിലേറ്റർ ബന്ധം നൽകേണ്ട വലിയ രാഷ്ട്രങ്ങളും അധ്വാനിക്കുന്നവരെ ആ ഘട്ടത്തിൽ നേരിട്ട വിഷമകരമായ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും ചോദിച്ചു. എന്തൊക്കെയാണത് ഇപ്പോഴും ഇതുപോലെ രീതിയിൽ പറയേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് അഭിമാനപൂർവം ലോകത്തിന് മുന്നിൽ തലവെച്ച് നിൽക്കാൻ കഴിയും. കോവിഡ് മഹാമാരി നമ്മളെയും ബാധിക്കും. പക്ഷേ നമ്മളൊരുക്കിയ ആരോഗ്യ സംവിധാനത്തിന്റെ പൊതുശേഷി നൽകുന്ന പോകത്തക്ക രീതിയിലേക്ക് കോവിഡ് എത്തിയില്ല. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ പ്രത്യേകത നമ്മൾ മാത്രമല്ല രാജ്യവും ലോകവും ചെയ്യുന്നത്. ഈ പറഞ്ഞ രണ്ടുദാഹരണങ്ങൾ നമ്മൾ വളരെ
a favor do Goiás, na igreja, está claro que a igreja tinha nada. Não que nós também não estamos vendo na igreja também. Cura a nossa igreja, e a segunda igreja, a igreja também. Na igreja também, que é tomar-se para a igreja, para a igreja, por isso que eu vou ver. Na igreja, passar para a igreja. Vai ver o que para a igreja. E que é o que tem? Que é o que tem? Que é o que tem? Mas ele ainda pode ir em Agora, a nossa vida, a nossa vida, a nossa vida, a nossa vida, a Amar de la otra vez. Hoy día todo el padre. La mía de un día. Y yo voy a mirar acá. Gracias a Dios. Amar de la otra vez. Yo voy a mirar. Y. Por el padre, വലിയ തോതിലുള്ള വാദ പ്രതിവാദത്തെ പോട്ട് എത്ര മീറ്റിംഗ് ചെയ്തില്ല അപ്പോൾ ഒരു വാഹനത്തിൻ്റെ രീതി കണക്കാക്കി അത് തോടിലൂടെ പോകുന്നതിന് ഇത്ര രീതിയാണ് എന്ന് കണക്കാക്കി രീതിയെക്കുറിച്ച് അഭിപ്രായങ്ങൾ ആ കാര്യത്തിൽ നമ്മൾ കണ്ടു നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ ജനസാധ്യതയുള്ളൊരു സംസ്ഥാനമാണ് ഒരു സംസ്ഥാനത്തെ ഒരു വലിയ പട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന സംസ്ഥയിലാണ് സമ്മാനം അപ്പോൾ സ്വാഭാവികമായി ഭൂമി ഒരിക്കലും മറ്റും പ്രയാസമുള്ളതാണ് ആളുകളുടെയും ഇഷ്ടം പോലും ഭൂമിയില്ല ഈ തർക്കം വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്നത് നേരത്തെ ഒരു ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സർവകക്ഷി യോഗം ആ സർവകക്ഷി യോഗത്തിൽ എന്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഞാനായിരുന്നു അത്രമേക്ക് രീതിയിലാണ് എന്താണ് സർവകക്ഷി യോഗമാണ് അതിന് ഏകബന്ധമായി തീരുമാനമുണ്ട് 45 ലക്ഷം രീതി പക്ഷേ സർവകക്ഷി യോഗം തീരുമാനമെടുക്കുന്നത് ആ 45 ലക്ഷം രീതിയിൽ നാഷണൽ തീർക്കുന്നതിനുള്ള ഭൂമി ഏറ്റെടുക്കേണ്ടത് അക്കാലത്തെ സർക്കാരിന് നിന്നാണ് കിട്ടിയത് കാരണം എതിർപ്പ് വലിയതും അതിനുശേഷം 2016 എൽ ഡി എഫ് ദേശീയപാത മത്സ്യത്തിൽ നിർദ്ദേശിച്ച് പൂർത്തിയാക്കുന്ന നടപടികളിൽ തുടക്കം ചെയ്യുകയായി അപ്പോഴും എതിർക്കുകയും എതിർക്കുന്നവരോട് ഇത് അവരുടെ ഭാവിക്ക് ആവശ്യമായതാണ്
നിങ്ങൾ എതിർക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം പിൻവാങ്ങാനാവില്ല. ഇതിനെ സഹകരിക്കുക എന്ന് വേണ്ടത് പണ്ടിന്റെ പൊതുവായ ആവശ്യം എന്തെങ്കിലും മുന്നിൽ വെച്ചപ്പോൾ പൊതുവെ ഉണ്ടാക്കി സംഭവിക്കും. നമ്മുടെ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ എതിർത്തീർന്ന ഒരു ജില്ല എല്ലാ ദിവസവും ആ ജില്ലയിലെ വലിയൊരു പോലീസ് സംസാരിക്കാനായിട്ട് അവസരം ലഭിക്കും. അപ്പോൾ ഇവിടെ നാഷണലിലേക്ക് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട തിരിച്ചലുകൾ അനുവദിക്കുകയാണ്. എല്ലാവരും ഭൂമി അല്ലെങ്കിൽ മൂന്ന് പേര് മൂന്ന് പേരും ബാക്കി മുഴുവൻ ഭൂമി ഏറ്റവും നമ്മളുള്ളൊരു സമയം പക്ഷെ ആർക്കും പരാതിയില്ല. നൽകിയൊരു സംതൃപ്തയാണ്. കാരണം വലിയ തോതിലുള്ള നഷ്ടപരിഹാരമാണ് നൽകുന്നത്. ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല നല്ലതാണ്. ജനങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അത് കണ്ടില്ലെന്ന് ഇരിക്കുന്നു. ജനങ്ങളോടൊപ്പം തന്നെ ഇരിക്കുന്നു. അങ്ങനെ നിന്നുകൊണ്ട് കഴിയാവുന്നത്ര സഹായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും പറയുന്നത് വേറൊരു അനുഭവം പറഞ്ഞതാണ്. ഒരു സ്ഥലത്ത് ഭൂമി ഏറ്റെടുക്കണം. ഒരു സ്ഥാപനത്തിന് വേണ്ടി വിദ്യാഭ്യാസം മുതലേക്കാണ് എടുക്കേണ്ടതെങ്കിലും 50 ഏക്കറിൽ വേണ്ടി വരും എഴുതിയിരുന്നു. ഈ 100 ഏക്കർ എടുക്കാനുള്ള നടപടികൾ നടത്തിയിരുന്നു. എടുക്കാത്തവരിൽ നിരോധകളുമായി വരികയാണ്. ഞങ്ങളെ ഭൂമിയിൽ എടുക്കും, ഞങ്ങളിത് എടുക്കുമെന്ന് വാക്കാക്കി പല കാര്യങ്ങളും തയ്യാറെടുത്തു വരും. അത് ഇതിന്റെ ഭാഗമായി ആളുകൾ കിട്ടുന്ന സഹായമുണ്ട്. അത് നിസ്സാരമായതല്ല. പള്ളിയിൽ സേവനങ്ങൾ മുന്നോട്ട് വരും. ദേശീയപാത വേണ്ട എന്ന് പറഞ്ഞതിന്റെ വിചാരത്തോടൊപ്പം നേരത്തെയുള്ള അതേ നിലപാടിൽ സർക്കാരിൽ നിന്നുകൊണ്ടും ഇപ്പോൾ സംസ്ഥാനികൾ മുന്നോട്ട് ഓരോ വീഴ്ചയായി രണ്ടോ രണ്ടോ വരികയാണ്. ഇത്തരമൊരവസ്ഥയിലേക്ക് നമ്മുടെ നാടുകൂടി. അപ്പോ നല്ലതെങ്കിൽ ജീവിക്കുന്ന കാര്യം നാടിന്റെ ഭംഗിക്ക് വേണ്ട കാര്യം അതിന് ഏതെങ്കിലും പേര് എതിർത്ത് രേഖപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു സർക്കാർ ആ പദ്ധതി ഉപേക്ഷിച്ച് പോകുന്നു. സർക്കാർ എന്തിനാണ് സർക്കാരിന്റെ പ്രഥമമായ വൈദ്യുതിയും കടമയും ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് നാടിനെ പുതിയ രീതിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നു,
ജീവിതം മടിഞ്ഞിരിക്കാൻ പോകുന്നു. അതാണ് ഏതൊരു സർക്കാരിന്റെ ജീവിതം. സർക്കാർ അർത്ഥമായ നമ്മൾ ചുമതല നിറവേറ്റുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ജനങ്ങളല്ലേ നമ്മുടെ ആളുകൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഏതാനും ചെയ്യുന്നത് എതിർപ്പിന്റെ മുന്നിൽ വഴുതിക്കൊടുക്കലല്ല സർക്കാരിന്റെ ഭാഗം. പന്ത്രണ്ട് ഭാവിക്ക് വേണ്ട കാര്യങ്ങൾ നടപ്പാക്കി വേണ്ടവരാണ് സർക്കാർ ഉപയോഗിക്കുന്നത്. ദേശീയ പാർട്ടിയുടെ ഗ്രീൻ കൾച്ചർ എന്തെന്നാൽ പുറപ്പെടുന്ന ബിൽ ഇതോടൊപ്പം പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ച സംസ്ഥാനങ്ങളൊക്കെ ദശാബ്ദങ്ങൾക്ക് മുമ്പേ നീക്കുകയും നമ്മൾ അവിടെ തന്നെ ഇറങ്ങി. 2016 വേണ്ട വെളിനാട്ടിൽ വരുന്നതിന് ശേഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണുക എന്നൊരു മര്യാദയില്ല. അങ്ങനെ ആദ്യ സന്ദർശനം ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ നാട്ടിൽ ജയിൽ പൈപ്പ്ലൈൻ പൂർത്തിയാക്കാനുള്ള രീതി ഇത് പൂർത്തിയാക്കാനുള്ളത് നമ്മൾ ഒന്നിച്ചു തുടങ്ങുകയാണെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനത്ത് വളരെ നേരത്തെ അത് പൂർത്തിയായി കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, നമ്മളിപ്പോ കൊന്നതയിൽ അടുത്ത കാലം നാം തന്നത് എത്രത്തോളം നിലയിലെന്ന് ഇപ്പോ പറയും. അക്കാര്യത്തിന് എതിർപ്പിന് കുറവൊന്നും കഴിയും. പിന്നെ ഒരുപാട് തെറ്റായ ഫലങ്ങൾ അതിന്റെ ഭാഗമായി സംഭവിച്ചേക്കാവുന്ന വിപത്തുകളെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ. പക്ഷേ സർക്കാർ ഈ നടപ്പാക്കേണ്ടതാണെന്ന നിലപാട് ആ നിലപാടിൽ ഈ എതിർപ്പ് കൊണ്ട് പള്ളിക്കാർക്കാണ് പുറകോട്ട് പോകാൻ സർക്കാർ ചെയ്യാനുള്ളത്. എന്തായാലും വളരെ ദുർഘമായി പോരാടാൻ ശ്രമിക്കുന്നതിനാണ് ഞാൻ പറയുന്നത്. ആ പദ്ധതി പ്രാവർത്തികമാണ്. ഇവിടെ നടക്കില്ല എന്ന് കരുതി ജോലിയാണ് ഉപേക്ഷിക്കുന്ന പദ്ധതിയുണ്ട്. ഇനി അതിന്റെ ഭാഗമായുള്ള നഷ്ടത്തോടെ കാര്യങ്ങൾ ഇവിടെ പ്രാവർത്തികമാകാൻ ഇരിക്കുകയാണ്. അതിന്റെ യഥാർത്ഥ ഗുണഫലം വലിയ രീതിയിൽ നാം അനുഭവിക്കാതിരിക്കുന്നു. അത് എതിർത്തു പോകുന്ന നടപ്പാക്കേണ്ടതില്ലാന്ന് വെച്ചിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലിൽ പഴയ ദശാബ്ദങ്ങളുടെ കൂടെ ചേർക്കുന്ന അവസ്ഥയിലേക്ക് ഒരു സർക്കാരിന്റെ ചുമതലയിൽ പെട്ടതല്ലാതെ. അതുകൊണ്ട് തന്നെ ആ പദ്ധതി പൂർത്തിയാക്കണം, ഇതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം, ഇതായിരുന്നു സർക്കാരിന്റെ പദ്ധതി. എല്ലാവരും സഹകരിക്കും, ആർക്കും പരാതിയില്ല. അതാണ് ഇത് പ്രത്യേകം. വലിയ എതിർത്തി വരുന്ന ഒരു കാര്യത്തിൽ നമുക്ക് പരാതി നിലനിൽക്കുന്നു. ഇത് നമ്മുടെ അനുഭവം, ഈ നാടിന്റെ അനുഭവമാണ്. ഒരു ഉദാഹരണവും കൂടി ഞാൻ പറയുന്നുണ്ട്.
അത് കൂടം കൊടുത്ത് ഉത്പാദിപ്പിക്കുന്ന വൈദ്യം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിന് ഒരു പൈ ഹൈവേ ഉണ്ടായിരുന്നു. അതിന് പദ്ധതിയൊക്കെ ചെയ്യാം. പവർ ഗ്രിൽ കോർപ്പറേഷൻ കുറച്ചുകാരായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുന്നു. വലിയ തടസ്സം അവിടെ കുറച്ച് നമ്പർ മരങ്ങൾ ഇതിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. സർക്കാർ അനുവദിച്ചു ഇനി മുന്നോട്ട് പോകും. ഈ പദ്ധതി ഏറ്റെടുക്കാൻ പവർഗ്രൂപ്പ് കോർപ്പറേഷൻ തിരിച്ചു. 2016 സർക്കാർ അധികാരത്തിൽ വന്നു. പിന്നെ പദ്ധതി പൂർത്തിയാക്കാൻ ആഗ്രഹിച്ചു. ആദ്യം ഇവരോട് അഭ്യർത്ഥിച്ചു ഇത് പൂർത്തിയാക്കാതെയുണ്ട്. ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ പറയുന്ന മരങ്ങളുടെ പ്രശ്നങ്ങളും അത് പൂർത്തിയാക്കാതെ പറ്റില്ല. പക്ഷേ അവര് കുറച്ച് പ്രബലരാണ് എന്തുകൊണ്ട് നേരത്തെയുള്ള അനുഭവങ്ങളിൽ അവർക്ക് കരുത്ത് പകർന്നുകയുള്ളൂ. സർക്കാരിന്റെ അഭ്യർത്ഥന ആദ്യം അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. പ്രവൃത്തി ആരംഭിച്ചപ്പോൾ തടയാൻ അവരുടെ വേറെ വഴിയില്ല. പ്രവൃത്തി തീർച്ചയാകുന്നു. സർക്കാർ സർക്കാരിനെ ലഭിക്കുന്നില്ല. പിന്നെ അതിൽ ഒഴിവായി കിട്ടാൻ അവർ മാത്രമല്ല പ്രബലരായ പലരെയും എന്റെ കാര്യങ്ങൾക്ക് ഇല്ല. ായാലും ആ പദ്ധതി പൂർത്തിയായി. പകുതി കോർപ്പറേഷൻകാര് അവർക്കുണ്ടായ ആശ്ചര്യത്തിനായിരുന്നു. ഇത് ഒരുപാട് നടക്കില്ലാന്ന് അവരാക്കി ചിന്തിക്കുന്നവരാണ്. നമുക്കിപ്പോ വൈദ്യുതി വരാനുള്ള പവർഹൈവേ നമ്മളെ സാധിക്കുന്നു. ചുരുക്കത്തിൽ എന്താണ് നമ്മളൊരു ആവശ്യമായ കാര്യം അതിന് സർക്കാർ ഊന്നി നിൽക്കണം. അതിന്റെ ഭാഗമായി ആവശ്യമായ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല ഇത്തരം പദ്ധതികൾ. അപ്പോൾ നമ്മൾക്ക് വേണ്ടി ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് പരമാവധി കുറച്ച് കടം കൊടുക്കേണ്ടി വരുന്നു. എന്നാൽ ഇതിന്റെ ഭാഗമായുള്ള ബുദ്ധിമുട്ടുകൾ പരമാവധി കുറച്ചു. ഇതാണ് സർക്കാർ സ്വീകരിച്ച സമീപനം. ഇതുകൊണ്ടാണ് സ്ഥലം നഷ്ടപ്പെടുന്നവരും സന്തോഷത്തോടെ ഇതുമായി സഹകരിക്കാൻ തയ്യാറ്. മറ്റേതെങ്കിലും പുതുവാഴ്ച കാണിക്കാൻ തയ്യാറായാൽ അതിന്റെ മുന്നിൽ വഴങ്ങാതിരിക്കുക. ഇത് ഒരു സർക്കാരിന്റെ ധർമ്മത്തിൽ പെട്ടതാണ് എന്നാണ് പൊതുവെ ജനങ്ങളെല്ലാം കരുതുന്നത്. ഇവിടെ നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് മലയോര ഹൈവേകൾ, വേറൊരു ഭാഗത്ത് തീരദേശ പാതകൾ. അപ്പോ കേരളത്തിൽ വലിയ തോതിലുള്ള യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ നാട്ടിൽ
നിനക്ക് ഉണ്ടായ അനുഭവം വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നതാണ്. ഇവിടെ എയർപോർട്ടിലാണ് വ്യവസായം തുടങ്ങേണ്ട സ്ഥലത്തേക്ക് കൊടുക്കുന്നു. മണിക്കൂറുകളും ഓടി കിടക്കേണ്ടി വരും. അതേ വഴിക്ക് തിരിച്ചു വരും. വേറെ സ്ഥലത്ത് പോകുന്നു. ഇതൊന്നും അതിശയോക്തിപരമായ കാര്യമല്ല. അപ്പോ നമ്മളിന്റെ ഗതാഗത സംവിധാനം നല്ലതുപോലെ ആയി തീരുകയാണ് ഏറ്റവും പ്രധാനം. ഇതിലെന്താ കഴിയും? നമ്മള് വളരെ അനുഭവം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം സാമ്പത്തിക ശേഷി കുറവ്. നമ്മുടെ ബജറ്റിന് വിഹിതം വെച്ച് ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ പുറപ്പെട്ടാൽ പല കാര്യങ്ങൾ കാലം കാത്തു നിൽക്കുന്നില്ല. ഇപ്പൊ കാലത്തിനനുസരിച്ച് നമുക്ക് മുന്നേറുന്നുണ്ട്. ഇതിനാണ് 2016 അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ പ്രധാനമായും വികസിപ്പിക്കുന്നതിന് വേണ്ടി ബജറ്റിന് പുറത്ത് പണി സമാഹരിക്കാൻ കിഫ്ബി പുനർജീവിപ്പിച്ചു. 5 വർഷം 50,000 കോടി രൂപയുടെ പദ്ധതി ഏറ്റെടുക്കാനാകണമെന്നാണ് സംസാരിക്കുന്നത്. 5 വർഷം കഴിഞ്ഞപ്പോ 52,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഇതിന്റെ ഭാഗമായി ഏറ്റെടുക്കുന്നത്. കുറേ ഭാഗം പൂർത്തിയായി, പദ്ധതി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോ നമ്മുടെ ഇതും പറ്റിയ മാറ്റി ഈ പറഞ്ഞ വികസന കാര്യങ്ങൾക്കെല്ലാം പല പണം ചെലവഴിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും അനുഭവത്തിലുള്ളത് നമ്മുടെ നമ്മുടെ കൂടുതൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിന് പുറമെ കോളം മുതൽ ബേക്കൽ വരെയുള്ള ജലപാത കൃത്യമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വലിയ താമസമില്ലാതെ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നാഷണൽ റെഡിയായി വരുന്നു. മലയോര ഹൈവേയും തീരദേശപാതയും അതോടൊപ്പം തന്നെ വരുന്നു. ജലപാത വലിയ രീതിയിൽ വരുന്നു. കേരളത്തിന്റെ മുഖച്ഛായ ഇതിന്റെ ഭാഗമായിട്ട് മാറുന്നു. അത് വലിയ മാറ്റമാണ് കേരളത്തിൽ സൃഷ്ടിക്കുന്നത്. ഇപ്പൊ 4 എയർപോർട്ടുകളാണ് നമുക്കുള്ളത്. ആ എയർപോർട്ടുകൾ നമ്മുടെ യാത്രയ്ക്ക് മാത്രമല്ല ചരിത്ര ഗതാഗതത്തിൽ ഉപയോഗിക്കുന്നത്. വിദേശത്തേക്ക് നമുക്ക് കണക്കുകൾക്കുന്ന അടക്കം കടത്തി അയക്കുന്നതിന് എയർപോർട്ടുകൾ വലിയ രീതിയിൽ സഹായകരമാണ്. ഇതിനെല്ലാം യാത്രാ സൗകര്യം വർദ്ധിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കാലാനുസൃതമായി നാട് പുരോഗമിക്കുന്നത്. ഇപ്പോ ഏറ്റവും അധികം ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പദ്ധതിയാണല്ലോ ഷെയറിംഗ്. ഈ പറയുന്ന സിൽവർ ലൈൻ പ്രോജക്റ്റ് മാത്രമല്ല ഈ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ പ്രോജക്റ്റ്. ഇതുപോലുള്ള മറ്റുള്ള പ്രോജക്റ്റുകളും അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് എന്ന കാര്യത്തിൽ സംശയം.
ഇപ്പോ ഈ കാര്യത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് വലിയ തോതിൽ എതിർപ്പ് ഉയർന്നു വന്നിട്ടുള്ളത്. ആ എതിർപ്പിന് എതിരാക്കിയ കാരണം അതിലേക്ക് ഈയൊരു വേദി ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് അതിൻ്റെതായ കാരണങ്ങൾ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ വിശ്വാസമുള്ളത്. ഇന്ന് മാധ്യമങ്ങൾ ഈ ചിന്തലൈനുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഒന്നും ഇതേവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. കുറച്ച് നാളായാലും സ്വാഭാവികമായി ചില കാര്യങ്ങളിലും അറിയുന്നുണ്ടാവും. പക്ഷേ ഇതങ്ങനെ മറക്കേണ്ട കാര്യമാണ്. ഇപ്പോഴും ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെയും ചർച്ച ചെയ്തത് എന്നിലേ കാര്യങ്ങളാണ്. ആ ചർച്ചയില് പ്രധാനികളായ ചില എം എൽ എമാരും യു ഡി എഫ് നേതാക്കളുമൊക്കെ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കാനിരിക്കുന്ന അക്ഷരം തന്നെയാണ് അന്നീ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. അത് ആദ്യമായി അതിൽ കേൾക്കുന്നൊരു കാര്യമല്ല ഇത് എന്നാണ്. പിന്നെ നിയമസഭയിൽ പ്രധാനപ്പെട്ട കൃഷി നേതാക്കൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അടിയന്തര കോമില് ഉന്നയിക്കാൻ ആ ഘട്ടത്തിൽ തയ്യാറായിട്ടുണ്ട്. അടിയന്തര കോമയത്തിന് മറുപടിയും ബാധിച്ചിട്ടുണ്ട്. ഇത് ഭരണപക്ഷത്തിൽ ഉന്നയിച്ചതല്ല, പ്രതിപക്ഷത്തിൽ ഉന്നയിച്ചതാണ്. ഒട്ടേറെ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോഴും മറുപടി നൽകിയിരുന്നു. ആ ഘട്ടത്തിലൊന്നും ഇതിനോട് ഈ തരത്തിലുള്ള എതിർപ്പ് വന്നിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ളതാണ്. കഴിഞ്ഞ നിയമസഭയുടെ മുന്നിൽ തന്നെ അവതരിപ്പിച്ച കാര്യം ഞാൻ പറയുന്നു. തുടക്കത്തിൽ തന്നെ നിയമസഭാംഗങ്ങളെ വിശ്വാസം എടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയൊന്നും എന്തെങ്കിലും മറച്ചു വെക്കേണ്ട കാര്യം സാധാരണഗതിയിൽ വരുന്നുണ്ടല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായൊരു പുതിയ സാഹചര്യമുണ്ട്. പല സാഹചര്യം കൂടി ആയിരിക്കാം അടുത്ത നേരത്തെ ഇല്ലാത്ത രീതിയിലുള്ള എതിർപ്പുമായി വരുന്നതിന് ഇടയാക്കിയിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. ഇക്കാര്യത്തിൽ ഒന്നേം വ്യക്തമാക്കാനുണ്ട്. ഈ പദ്ധതി നമ്മുടെ നാട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിന്റെ വികസനത്തിൽ താല്പര്യമുള്ള എല്ലാവരും ഈ കാര്യത്തിൽ സഹകരിക്കുകയാണ് വേണ്ടത്. ആ സഹകരണത്തിനും എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുക. അതെല്ലാം ഇപ്പൊ ഇന്ന് പറ്റില്ല എന്ന് വരികയാണെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്നൊരു പ്രശ്നവും നമ്മൾ ആലോചിക്കുന്നു. ഇവിടെ കഴിഞ്ഞ 5 വർഷം
ആ അഞ്ചു വർഷം നടപ്പാക്കേണ്ട കാര്യങ്ങൾ നടപ്പാക്കിയിരുന്നില്ലെങ്കിൽ നമ്മുടെ നാട് പുറകോട്ടിലേക്ക് പോയി. പുറകോട്ട് പോയാൽ പിന്നെ നദി നടത്തിയെടുക്കാൻ വേണ്ടി വരുന്ന വസ്തുത്രിയാണ്. കാലാനുസൃതമായ പുരോഗതി നമുക്ക് നേടാൻ കഴിയില്ല എന്നല്ലേ ഇല്ല. ഈ ഒരു ദുരവസ്ഥ നമ്മുടെ നാടിൽ ഉണ്ടാക്കേണ്ടതുണ്ടോ? കാലാനുസൃതമായി നാട് പുരോഗതി പ്രാപിക്കാം. അത് ഒരു ഘട്ടത്തിൽ നാട് നേടേണ്ട കാര്യങ്ങൾ നേടാതിരുന്ന് നാടിനെ പുറകോട്ട് നയിച്ചു പിന്നീടൊരു ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഈ നഷ്ടപ്പെട്ട കാലവും സമയവും വീണ്ടെടുക്കാനാവില്ല. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് മറുപടി പറയാൻ പറ്റാതെ തങ്ങൾ കുഞ്ഞുങ്ങളാണ് നമ്മളൊക്കെ ഭാവി. അവരോട് ചെയ്യുന്ന രീതികളായി തീരുമാനം ഇവിടെ സാധാരണഗതിയിൽ വരുന്ന ചില സംശയങ്ങൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടു. 9,316 കെട്ടിടങ്ങളാണ് ഇതിനുവേണ്ടി ആകെ ഒഴിച്ചു മാറ്റേണ്ടി വരിക. ഇത് ഏതെങ്കിലും തരത്തിൽ കുറക്കാനായി എന്ന പഠനവും നടക്കുന്നുണ്ട്. ഇത് നാം മനസ്സിലാക്കേണ്ടത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ വിപണി നിലയുടെ പരമാവധി നാളെടുത്തി തൊഴിലാണ് നൽകുക. നഗരങ്ങളിലാകുമ്പോൾ രണ്ടിരട്ടിയും നിശ്ചിത വിഹാരമായിരുന്നു. 13,765 കോടി രൂപയല്ല ഈ സ്ഥലം ഏറ്റെടുക്കലിനും നഷ്ടപരിഹാരത്തിനുമായി കണക്കാക്കിയിട്ടുണ്ട്. ഈ 13,765 കോടിയിൽ 5,730 കോടി പുനരധിവാസത്തിന് 4,460 കോടി രൂപ വീടുകളുടെ നഷ്ടപരിഹാരത്തിനാണ്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഉചിതമായ നഷ്ടപരിഹാരമാണ് എല്ലാവർക്കും നൽകിയിട്ടുള്ളത്. ഇന്നൊരു വിഷയം പറയുന്നത് പദ്ധതിയുടെ പാരിസ്ഥിതിക ആഘാതം, സാമൂഹ്യ ആഘാതം. ഇതിന് സാമൂഹ്യ ആഘാത പഠനത്തിന്റെ മുന്നോടിയായി ഗവൺമെന്റിന്റെ അതിർത്തിയിൽ കൊണ്ടുവരുന്ന ആ പ്രവൃത്തി പുരോഗമിച്ചിരിക്കുക. ഇപ്പൊ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഗണ്യമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതക്കും പുനരധിവാസത്തിനുമൊക്കെ പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ നിയമമുണ്ട്. ആ നിയമമനുസരിച്ചാണ് ഭൂമി ഏറ്റെടുക്കൽ മൂലമുണ്ടാകുന്ന അനുഭവം അത് ബാധിക്കുന്ന കുടുംബങ്ങൾ, നഷ്ടം സംഭവിക്കുന്ന വീട്, കെട്ടിടങ്ങൾ ഇവയുടെയെല്ലാം കണക്കെടുക്കും. അതിന് ഏറ്റവും കുറഞ്ഞ തോതിൽ ആഘാതമുണ്ടാകാനാണ് ഈ തരത്തിലാണ് പദ്ധതി നടപ്പാക്കിയത്. പിന്നെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുമെന്നുള്ള ആശങ്ക ചിലര് പുതിയ പുതിയ ഉൾപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നത്. ഇന്ന് നാം കാണേണ്ട ഒരു കാര്യം ലോകത്താകെ ഏറ്റവും
ക്രൈസ്തിന് പവിത്രമായി കണക്കാക്കപ്പെടുന്നതാണ് റെയിൽവേ. റെയിൽ ഗതാഗതമാണ് ഏറ്റവും പരിസ്ഥിതി സഹിതം. ഇപ്പോ നമ്മുടെ ഈ അർദ്ധ അതിവേഗ റെയിൽ പാത നടപ്പാക്കുന്ന കമ്പനിയാണ് കേരളം. ഈ സിൽവർ റെയിൽ പാത നാം മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ ഒരുപാട് പരിസ്ഥിതി ലോക പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒരു പരിസ്ഥിതി ലോക പ്രദേശത്തിലൂടെ ഈ പാത കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വന്യജീവി സങ്കേതങ്ങളുണ്ട്. ഒരു വന്യജീവി സങ്കേതത്തിലൂടെയും ഈ പാത കടന്നു പോകുന്നില്ല. പിന്നെ ധാരാളം നദികൾ നമുക്കുണ്ട്. ഒരു നദിയുടെയോ അരുവിയുടെയോ ജലസ്രോതസ്സിന്റെയോ ഒഴുക്കില്ല ഈ പാത തടസ്സപ്പെടുത്തുന്നില്ല. ഈ ചെലവിൽ പ്രകടിപ്പിക്കുന്ന ആശങ്ക നെൽപ്പാടങ്ങളുടെയും തണ്ണീർത്തടങ്ങളുടെയും കാര്യം ശരിയാണ്. നമ്മുടെ നാട്ടിലെ നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും ഉണ്ട്. ഈ ഭാഗം 88 കിലോമീറ്റർ പാത കടന്നുപോവുക തൂണുകളിലൂടെയാണ്. അപ്പോൾ തൂണിൻ്റെ ആ സ്ഥലം മാത്രമേ കൃഷി ചെയ്യാൻ പറ്റാതിരിക്കും. ബാക്കി എന്തായാലും കൃഷി ചെയ്യുന്നതിനൊരു പ്രയാസവും അറിയില്ല. അപ്പോൾ സിൽവർ ലൈൻ വരുന്നത് കൊണ്ട് പരിസ്ഥിതിക്ക് ദോഷമില്ല എന്ന് മാത്രമല്ല, പരിസ്ഥിതിക്ക് വലിയ ഗുണമുണ്ടാകും. കാരണം കാർബൺ ദൗർജന്യം ഇത് പരിസ്ഥിതിക്ക് വലിയ ദോഷം ചെയ്യുന്നുണ്ട്. ഈ പദ്ധതിയിലൂടെ കാർബൺ ദൗർജന്യത്തിൽ വലിയ കുറവാണ് സംഭവിക്കുന്നത്. 2025 ഈ പദ്ധതി പൂർത്തിയാവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഘട്ടത്തിൽ കാർബൺ ദൗർജന്യത്തിന്റെ ഫലമായി 280,000 ടൺ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോ പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ മാതൃകയിലാണ് ഈ ലൈൻ നിർമ്മിക്കുന്നത്. ഇതിൽ നിന്ന് മറ്റൊരു പ്രത്യേകത, ചരക്ക് വാഹനങ്ങള് വലിയ തോതിൽ കൊണ്ടുവരുന്ന അവസ്ഥയിൽ കാരണം ഇതിൽ റോഡോ സംവിധാനമുണ്ട്. അതുവഴി ചരക്ക് വാഹനങ്ങൾ കൊണ്ടുവരാൻ കഴിയും. മാത്രമല്ല ഒരാള് കാറിൽ വന്ന് ആ കാറിന്റെ ഭാഗമായി കൊണ്ടുവരാൻ പറ്റിയത്, കാറ് യാത്ര ചെയ്യുന്നു ആ സ്ഥലത്തിൽ കാറും കൊണ്ടുവരാൻ പറ്റിയത്, ഇത് സാധ്യമാണെന്നാണ് തിരുവനന്തപുരത്ത് യോഗം നടന്നപ്പോൾ ഇതിന്റെ ചുമതലക്കാരനായ അജിത്ത് വിശദീകരിക്കുന്നതായി കണ്ടത്. അതോടൊപ്പം കോഴ്സ് ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ വലിയ കുറവുണ്ട്. 500 കോടിയോളം രൂപയുടെ കോഴ്സ് ഇന്ധനങ്ങളുടെ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോ കാർബൺ ദുർജനത്തിൽ കോഴ്സിനങ്ങളുടെ ഉപയോഗത്തിൽ എല്ലാം കുറവ് സംഭവിക്കുമ്പോൾ അത് പ്രകൃതിക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത്. പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള ഒരു വികസനവും സർക്കാർ നടപ്പാക്കില്ല എന്നതുകൂടി ഈ ഘട്ടത്തിൽ വ്യക്തമാകട്ടെ. ഇന്നൊരു പ്രധാന പ്രശ്നം പറയുന്നത് ഈ ലൈൻ വന്നാൽ
വല്ലാത്ത പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാണ്. അതിന് കാരണം പറയുന്നത് ഇതിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന എംബാങ്ക്മെന്റ് പ്രളയത്തിനടയാക്കണമെന്നാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ അതിലുള്ള റെയിൽവേ ലൈനൊക്കെ എംബാങ്ക്മെന്റാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി പ്രത്യേക പ്രളയമുണ്ടല്ലോ. ഇവിടെ കാണേണ്ടത് വെള്ളം ഒഴുകിപ്പോകുന്നതിന് പ്രീതത്വമായിട്ടുള്ള ചാനലുകള് സ്വാഭാവികമായി തന്നെ വിഭിന്നീകരിക്കും. അപ്പോ അതിന്റെ സ്വാഭാവിക പ്രക്രിയ അനുസരിച്ച് വെള്ളം ഒഴുകിപ്പോയി. ഇതിന്റെ ഭാഗമായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്താതിരിക്കാനുള്ള ഹൈഡ്രോഗ്രാഫിക് സർവേ ഇതിന്റെ ഭാഗമായി വലിയ തോതിൽ പുരോഗമിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ നമ്മുടെ നാട്ടിലുണ്ടായ പ്രളയങ്ങൾ, വേലിയേറ്റം, വേലിയിറക്കം ഇതിൻ്റെയൊക്കെ കണക്കെടുത്തുകൊണ്ടാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോ ഒരു തരത്തിലുള്ള പ്രളയഭീതി ഉണ്ടാകേണ്ടതായിട്ടില്ല. പിന്നെ എംബാങ്ക്മെന്റ് കേരളത്തെ രണ്ടായി വിഭജിച്ചു കളയും എന്നാണ് പറയുന്നത്. ഇവിടെ കാണേണ്ടത് ഇതിന്റെ ഭാഗമായി തന്നെ ഓരോ 500 മീറ്ററിലും ഓവർബ്രിഡ്ജുകളോ ഇടിപ്പാടുകളോ ഉണ്ടാകും. എന്ന രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ദൂരത്തിന്റെ 25% തൂണുകളിലൂടെയും ദുരന്തങ്ങളിലൂടെയുമാണ് പാത കടന്നുപോയത്. അപ്പോ നമ്മുടെ നാടിനെ രണ്ടായി വിഭജിച്ചു കഴിയും എന്നതൊക്കെ നമുക്ക് എത്ര കണ്ട് ദേഷ്യം ഒരു വാദമല്ല. നിലവിലുള്ള വൈദ്യുതിന്റെ അവസ്ഥ നമുക്കെല്ലാം അറിയാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ വൈദ്യുത വികസനം കൊണ്ട് കേരളത്തിന് സമാനമായ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നുള്ളൊരു വാദമുണ്ട്. നമ്മൾ ഇന്നുള്ള ലൈൻ തന്നെ വികസിപ്പിച്ചാൽ പോലും അതിന് നാം കാണേണ്ടത് തിരുവനന്തപുരം മംഗലാപുരം ഇതിന് 19 കിലോമീറ്റർ മാത്രമാണ് ഇതിനെ ഇരട്ടിപ്പിക്കാനുള്ളത്, ട്രാഫിക്കിന്റെ ഇരട്ടിപ്പിച്ചു. പക്ഷേ വേഗത എന്തെങ്കിലും വർദ്ധനമുണ്ടായോ? കാര്യമാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 426 വളവുകളാണുള്ളത്. ഈ വളവുകളെ നികത്തിയെടുത്ത് വികസനം സാധ്യമാക്കുക എന്നത് നമ്മുടെ നാടിന്റെ ജനസാന്ദ്രത കണക്കിലെടുക്കാതെ അത്ര എളുപ്പത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. ഇപ്പോ ശബരി വഹിപ്പാറ 50% ജനവ് സംസ്ഥാനം വഹിക്കണമെന്നുള്ളത് നമ്മളത് സമ്മതിച്ചു. പക്ഷേ പ്രാവർത്തികമായത് ഇവിടെ വലിയ തോതിൽ സാധാരണ റെയിൽവേ വികസനത്തിനും ഈ സിവർ ലൈനിന് വേണ്ടതിനേക്കാളെല്ലാം കൂടുതൽ ഭൂമി അനാവശ്യമായി വരുമെന്ന് നമ്മൾ കാണുന്നു. അപ്പോ കുറവ് വാദം വരുന്നത് പദ്ധതി ചെലവിനെക്കുറിച്ച് പദ്ധതിയുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. സിൽവർ ലൈൻ പദ്ധതിക്ക് 63,941 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 56,881 കോടി രൂപ ഈ 5 വർഷം കൊണ്ട് ചെലവഴിക്കുന്നത്. അന്താരാഷ്ട്ര ഏജൻസികളുമായി സഹകരിച്ച് കുറഞ്ഞ പൈസ അടക്കം വായ്പ സ്വീകരിക്കും. അതോടൊപ്പം
കേന്ദ്ര സംസ്ഥാന വിഹിതം ഇത് നിശ്ചയിക്കും. അങ്ങനെയാണ് ഇതിനുള്ള തുക കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്. 2018 സിൽവർ ലൈൻ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ 2025 പദ്ധതി പൂർത്തീകരണം ലക്ഷ്യമിടപ്പെടുന്നത്. 5 കേസുകളിലായി നിർമ്മാണം നടത്തും. എല്ലാ ദിവസവും 365 24 പ്രവർത്തി നടക്കുന്ന ചെയ്യാനുണ്ടായിരിക്കും. രാവണോ പകരുന്നുള്ള വ്യത്യാസത്തിലാണ് പരിഹാരം. 2 കൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാനാകണമെന്നാണ് കാണുന്നത്. പിന്നെ 3 കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ഇത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പദ്ധതി നമ്മുടെ നാടിന് ആവശ്യമാണ്. ഇപ്പോൾ പദ്ധതി പൂർത്തിയാക്കാൻ സമയം കൂടുതൽ കിട്ടാൻ പദ്ധതിയുടെ ചെലവ് അതിനനുസരിച്ച് വർദ്ധിക്കും എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിവേഗതയിൽ പദ്ധതി ആരംഭിച്ചാൽ പൂർത്തിയാക്കുന്നതിനുള്ള ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിൽ നടപടികളുണ്ടാകും. പദ്ധതിയുടെ സാങ്കേതികത, അതിന്റെ നേട്ടം, അതിനെക്കുറിച്ചൊന്നും കൂടുതലായി ഞാനിപ്പോൾ പറയുന്നില്ല. അതെല്ലാം ഇവിടെ വിശദമാക്കും. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്കെല്ലാമുള്ള സംശയങ്ങൾ സ്വാഭാവികമായി ഇവിടെ വിശദീകരിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ ഇന്ധനങ്ങൾ 100% പുനരുപയോഗ സാധ്യതയുള്ള ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുക. അതിന്റെ ഭാഗമായി 2052 ആകുമ്പോഴേക്കും 5.95 ലക്ഷം ടൺ കാർബൺ ബഹിർഗമനമാണ് ഇല്ലാതാവുക. അപ്പോ ഇതിന് ഫലമായി ഉണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങൾ വലിയ തോതിലുള്ള വാഹന തിരക്ക് കുറക്കാനിടയാകുന്നത്, അതെല്ലാം ഇതിലൂടെ സംഭവിക്കാൻ പോവുകയാണ്. നിർമ്മാണ സമയത്ത് 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചാൽ 11,000 പേർക്ക് തൊഴിൽ നൽകാനുമാകും. ഇത്തരം വിശദവിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദവിവരങ്ങൾ കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനാണ് ഈ യോഗം വെച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഞാനതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദം. അടുത്തതായി പദ്ധതി അഭിനന്ദനത്തിന് സ്വാഗതം ചെയ്യുന്നു ശ്രീ അജിത്കുമാർ മാനേജിംഗ് ഡയറക്ടർ ചേര. എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഈ പദ്ധതിയെപ്പറ്റി ഒരു 10-13 സ്ലൈഡുകളും അതിലെ ഒരു 8-9 സ്ലൈഡുകൾ സാധാരണ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഞാനൊരു 30 കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം. എന്താണ് എന്താണ് കേരളം? കേരളം എന്ന് വെച്ചാൽ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അത് കേരള ഗവൺമെന്റും റെയിൽ മന്ത്രാലയവും കൂടി ഒരു ജോയിന്റ് കമ്പനിയാണ്.
ചില പല പല പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നുണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്രോജക്റ്റ് ആണ് ചില ഓൺലൈൻ പ്രോജക്ടിന് ഹെൽപ്പി റെയിൽ കോറിഡോർ. അപ്പം നമുക്ക് എന്താണ് കേരളത്തിലെ നിലവിലുള്ള ഗതാഗത സംവിധാനങ്ങൾ? ദേശീയ പാത, റെയിൽപാത, അതുപോലെ തന്നെ വാട്ടർ വെയിൽ ആൾസോ വാട്ടർ വെയിൽസിൻ്റെ ദേശീയപാതയുമുണ്ട്. അപ്പം ദേശീയപാത ഞാൻ എല്ലാവരും മെജോറിറ്റി ഓഫ് പീപ്പിൾ യൂസ് ചെയ്യുന്നത് നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേയിൽ നമുക്കെല്ലാം അറിയാം വാഹനത്തിൽ ഇപ്പം ഏറ്റവും കൂടുതലാണ്. പിന്നെ കേരളത്തിലാണെങ്കിൽ ഏകദേശം 1 കോടിയോളം വെഹിക്കിളുണ്ട്. നമ്മൾ 3.3 ക്രോസ് ആൾക്കാർ, അതായത് 3 പേർക്ക് 1 വണ്ടി എന്ന കണക്കിൽ നമുക്ക് വാഹനങ്ങളും അതും ഓരോ കൊല്ലവും 11% ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡ് നമ്മളിപ്പോൾ ഒരു നാഷണൽ ഹൈവേ റണ്ണി കഴിഞ്ഞാൽ 5 കൊല്ലം 10 കൊല്ലം ആകുമ്പോഴത്തേക്കും നമ്മുടെ നാഷണൽ ഹൈവേ ഷോപ്പ് ഡൗൺ. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഒരു പുതിയ നാഷണൽ ഹൈവേ വന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ 4 വരി 6 വരി പിന്നെയും കൂടി കൂട്ടേണ്ടി വരും. അത് അതുപോലെ റോഡ് അപകടങ്ങൾ നമ്മുടെ റോഡുകളിൽ 2018-19 കണക്കനുസരിച്ച് ഏകദേശം 40,000 ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ ആക്സിഡൻസിൽ ഏകദേശം 4,000 ആൾക്കാർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. കേരളത്തിലെ റോഡുകൾ മികവോ തന്നെ വീട് കുറവാണ്. നാഷണൽ ഹൈവേ തന്നെ 45 മീറ്ററിലാണ് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ള സംവിധാനം റെയിൽ ട്രാൻസ്പോർട്ടാണ്. നമ്മുടെ തിരുവനന്തപുരം കാസർഗോഡ് ഏകദേശം 570 കിലോമീറ്റർ ഉണ്ട്. വളവുകൾ കൂടുതലായതുകൊണ്ട് ഈ ചെറുവലൈന് 530 ഉള്ളൂ. പക്ഷെ അതിനനുസരിച്ച് ഇന്ത്യൻ റെയിൽവേയുടെ ഡിസ്റ്റൻസ് 570 കിലോമീറ്റർ ആണ്. കാരണം ഒരുപാട് വളവുകളുണ്ട്. യാത്ര സമയം ഇപ്പോൾ തന്നെ 10 മുതൽ 12 മണിക്കൂർ എടുക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോകാൻ, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ തന്നെ 5 മണിക്കൂർ 6 മണിക്കൂർ എടുക്കും. എക്സെപ്റ്റ് ശതാബ്ദി അല്ലെങ്കിൽ ജനശതാബ്ദി അല്ലെങ്കിൽ രാജധാനി വെച്ച് ബാക്കി എല്ലാ ട്രെയിനും 5 മണിക്കൂർ 6 മണിക്കൂർ എടുക്കും. വളവുകൾ ഒരുപാടുണ്ട്. അതായത് ഏകദേശം 626 വളവുകളുണ്ട്. അതായത് മൊത്ത ട്രാക്കിന്റെ 570 കിലോമീറ്ററിന്റെ ഏകദേശം 36% വളവുകളാണ്. അതായത് നാളെ ഒരു ദിവസത്തെ ഒരു കൂട്ടണമുണ്ടെങ്കിൽ ഈ വളവുകളെല്ലാം നോക്കേണ്ടി വരും. ശരാശരി വേഗത 45 കിലോമീറ്ററും ഇതാവില്ല ട്രെയിൻ എക്സെപ്റ്റ് ജനശതാബ്ദി രാജധാനി. പദ്ധതിയെ പറ്റി പറയുകയാണെങ്കിൽ വേഗം 200 കിലോമീറ്റർ സ്പീഡിലാണ് ഇത്. ബംഗളൂർ നട് ഡിസൈൻ സ്പീഡ് 220 ഈ എല്ലാ സ്റ്റേഷനുകളിലും നിർത്തിയിട്ട് പോകുമ്പോഴത്തേക്ക് ഏകദേശം 135-145 ആകെ സ്പീഡ് നമുക്ക് കിട്ടും. 1,381 ഹെക്ടർ ഭൂമിയാണ് വേണ്ടത്. ഈ റെയിൽവേയുടെ സർക്കാരിന്റെ പ്രൈവറ്റ് എല്ലാം നിർമ്മിക്കുകയാണ്. പദ്ധതി ചെലവ് 63,941 crore. അത് കംപ്ലീഷൻ കോസ്റ്റ് ആണ്. അതായത് 2025 മാർച്ചിൽ അതുപോലുള്ള എക്സലേഷൻ, അതുപോലെയുള്ള ഇൻട്രസ്റ്റ് ഫോർ ദ ലോൺ, ടാക്സസ് എല്ലാം കൂടെ കൂട്ടിയാണ് കംപ്ലീഷൻ കോസ്റ്റ് ഇൻ മാർച്ച് 2025 63,941 crore. പിന്നെ ലാൻഡ് ഏറ്റെടുക്കുന്നതിനും പുനരധിവാസത്തിനുമായ 13,265 crore. ഇത് അഞ്ചുകൊണ്ട് ഭംഗി തീർക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 5.4 കിലോമീറ്റർ ദൂരമാണ്. ഇത് ഡബിൾ ലൈൻ ആണ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകാൻ ഒരു ലൈനും കാസർഗോഡ് നിന്ന് തിരിച്ചു വരാനും ഒരു ലൈനും, അങ്ങനെ രണ്ട് ഡബിൾ ലൈനാണ്. 3:54 കൊണ്ട് ഈ യാത്ര പരിമിതി മുതൽ മറ്റേ അഞ്ച് വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എറണാകുളം തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ 1:25 മതിയാവും. എറണാകുളം കോട്ടയം 21 മിനിറ്റ്, എറണാകുളം തൃശ്ശൂർ 31 മിനിറ്റ്, കോഴിക്കോടേക്ക് പോകാൻ 1:15 മതിയാവും. അപ്പൊ ഈ പ്രോജക്റ്റിന്റെ എക്കണോമിക് സൈഡ് നോക്കുകയാണെന്നുണ്ട്, ഫിനാൻഷ്യൽ IRR ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഏകദേശം 8.49% ഒരു 50 ഇയർ കൺസെഷൻ പീരീഡിലാണ്. ഇക്വിറ്റി IRR, അതായത് ടോട്ടൽ 63,000 ഒരു 10,300 ഇക്വിറ്റിയാണ്. ഇക്വിറ്റി കോൺട്രിബ്യൂഷൻ കേരള ഗവൺമെന്റിന്റെ ഇക്വിറ്റി കോൺട്രിബ്യൂഷൻ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഇക്വിറ്റി കോൺട്രിബ്യൂഷൻ, പ്രൈവറ്റ് ഇക്വിറ്റി ഒരു 40% പ്രൈവറ്റ് ഇക്വിറ്റി കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഈ ഇക്വിറ്റിയുടെ IRR, ഇപ്പോൾ പീപ്പിൾ അതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവർക്ക് കിട്ടുന്ന റിട്ടേൺ 13.55%. അതുപോലെ എക്കണോമിക് IRR, അതായത് ഇവിടെ ഉണ്ടാകുന്ന എക്കണോമിക് ഡെവലപ്മെന്റ് അനുസരിച്ച്, അല്ലെങ്കിൽ യാത്രാ സമയ ലാഭം, അപകടങ്ങൾ ചെലവ് ലാഭം, തുടങ്ങിയ റോഡ് സംബന്ധിച്ചിട്ടുള്ള
ലാഭം, വാഹന പ്രവർത്തന ചെലവിൽ നിന്നുള്ള ലാഭം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിയാണ് എക്കണോമിക് ഐആർആർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ പ്രോജക്റ്റിന്റെ എക്കണോമിക് ഐആർആർ 24% ആണ്. സാധാരണ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് കേന്ദ്ര ഗവൺമെന്റ് കേറ്റ ചെയ്യുകയാണ് നികുതി ആയോഗിന്റെ മാനദണ്ഡങ്ങളനുസരിച്ച് 14% മതിയാകും. അപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റിന് 24% എക്കണോമിക് ഐആർആർ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സിൽവർലൈൻ പ്രോജക്റ്റിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? സമയലാഭം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് 3-4 മണിക്കൂർ താഴെ പോകാൻ പറ്റും. ഏഴ് സുരക്ഷിതമാണ്, അപകട രഹിതമാണ്. ഐ ടി പ്രോജക്റ്റെല്ലാം ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ പോകുന്നത് നാഷണൽ ഹൈവേക്ക് 45 മീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 15 മുതൽ 25 മീറ്റർ രീതിയിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് 15 മീറ്റർ പോകുന്നവർക്ക് 15 മീറ്ററും ചെറിയ എന്തായാലും മൺകെട്ട് ഇട്ട് കെട്ടുന്നവർക്ക് 20 മീറ്ററും കുറച്ച് ഹൈറ്റ് ഉള്ളവർക്ക് കെട്ടിങ് വരുമ്പോൾ 25 മീറ്ററും ഇതാണ്. 15 മീറ്റർ എടുക്കുന്ന നാഷണൽ ഹൈവേ വെച്ച് കമ്പയർ ചെയ്യുന്നത് ഒരുപാട് കുറവാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനസാന്ദ്രത വെച്ച് നമുക്ക് ഏറ്റവും എത്ര വർഷം എടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ സംവിധാനത്തിലേക്ക് പോകുന്ന യാത്രാകൂലി 2 രൂപ 75 രൂപ റിന്യൂവബിൾ എനർജി മലിനീകരണം മൊത്തം കാരണം റെയിൽ ട്രാൻസ്പോർട്ടാണ് ഇലക്ട്രിക് റെയിൽ ട്രാൻസ്പോർട്ട് 0 emission. ബിസിനസ് അവസരങ്ങൾ വലിയ ട്രാൻസ്പോർട്ട് ഒഴിവാക്കാൻ ശേഷം കിട്ടും. വ്യാപാരിക ഹബുകൾ വരാം. മറ്റ് യാത്രാ സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കാം. അതായത് നമ്മുടെ കൊച്ചിയിൽ കൊച്ചി മെട്രോയുടെ ഫേസ് ടു എക്സ്റ്റൻഷൻ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വഴി കാക്കനാടേക്കുള്ളത് അത് രണ്ടും സിൽവർലൈൻസേഷൻ കാക്കനാടുള്ള സിൽവർലൈൻസേഷൻ ഒന്ന് നേരെ ഇരിക്കും വരുന്നത്. ഒരു സിൽവർലൈൻ ഫസ്റ്റ് ഫ്ലോറിലും മെട്രോ സ്റ്റേഷൻ സെക്കൻഡ് ഫ്ലോറിലും ഭയങ്കരമായിരിക്കും. അപ്പം തിരുവനന്തപുരത്തുനിന്ന് ഒരാൾക്ക് സൗത്തിൽ വരണോ നോർത്തിൽ വരണോ എന്നുണ്ടെങ്കിൽ മെട്രോ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന് സീംലെസ് കണക്ടിവിറ്റി ഉണ്ടായിരിക്കും. ടൂറിസം പറഞ്ഞു നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായം ടൂറിസമാണ്. ആ ടൂറിസത്തിന് ഒരുപാട് വികസന സാധ്യതകൾ കൊണ്ട് ഇപ്പോൾ ആൾക്കാർ ഒരു ഹബിലേക്ക് വരുന്ന ഒരു തിരുവനന്തപുരത്ത് മാത്രം വരുന്നവർ അവിടം രംഗത്ത് തിരിച്ചു പോകാറുണ്ട്. അത് ഇതുപോലൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു സംരംഭങ്ങൾ അവരുടെ എറണാകുളത്തും ഡേറ്റ് എല്ലാ കേരളം മൊത്തം കണ്ടിട്ട് പോകാനുള്ള ഒരു സംവിധാനമായിരിക്കും. അപ്പം നമ്മുടെ ടൂറിസമായിട്ട് ഒരുപാട് ഡെവലപ്മെന്റ് നടക്കുന്നു. ഓരോ സർവീസ് ഇതിനകം 500 ട്രക്കുകൾ അതായത് ഇപ്പം വിഞ്ഞം ബോട്ടിൽ നിന്ന് വരുന്ന ഒരു ട്രക്ക് എനിക്ക് വേണ്ട വിധത്തെ തിരുവനന്തപുരത്തേക്ക് ഓടിച്ചു കയറ്റാം. ഇത് ഈ ട്രെയിന് ഒരു 6 മണിക്കൂർ കൊണ്ട് കാസർഗോഡിന് അവർക്ക് ലോറി ഓടിച്ചു പോകാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് റോഡിലുള്ള കേരളത്തിലെ നാഷണൽ ഹൈവേയിലുള്ള പല പല റോഡുകളിലേക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ചെടി അനുസരിച്ച് അവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ചെലവിന് അകത്ത് കിട്ടും. അതായത് എല്ലാവരും അവർ എല്ലാ ലോറി ഓണേഴ്സും ചില ലോറി ഓണേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ട്രാഫിക് സെറ്റിന്റെ ഭാഗമായിട്ട് അവരെല്ലാം ലോറി ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാറിന്റെ കാര്യം പറഞ്ഞിരുന്നു. കാറ് ടെക്നിക്കലി ഫീസിബിളാണ്. നമ്മുടെ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടിൽ നമ്മളത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് റിക്വയർമെന്റ് വന്നത്. പക്ഷേ അത് ടെക്നിക്കലി ഫീസിബിളാണ്. അത് എന്ത് ചാർജാവും ആ കൊമേഴ്സ്യൽ റിക്വയർമെന്റ് എത്ര പേര് വിനിയാണ് അതിൽ ട്രാവൽ ചെയ്യാൻ അമ്മ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് ഇന്റർനാഷണലി അത് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കാറുകളെ ട്രെയിനിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. തൊഴിലവസരങ്ങൾ 10 ലക്ഷത്തോളം പേർക്ക് ഈ നിർമ്മാണ ഘട്ടത്തിൽ തൊഴിൽ കിട്ടും. പദ്ധതി പൂർത്തിയാകുമ്പോൾ 10,000 പേർ ജോലി കിട്ടും. അതുകൂടാതെ 100,000 അനുബന്ധ തൊഴിലവസരങ്ങൾ അതായത് ഈ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പുതിയ ഇൻഡസ്ട്രികളിലും പുതിയ ഐടി പാർക്കുകളിലും അതിനനുസരിച്ച് ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടും. പരിസ്ഥിതി സംവരണം പരിസ്ഥിതി സൗഹാർദ്ദ ഹരിതപദ്ധതിയാണ് UAE വിജ്ഞാപനം. 2000 സെൻട്രൽ ഗവൺമെന്റിന്റെ UAE വിജ്ഞാപനം അനുസരിച്ച് റെയിൽവേ പ്രോജക്ടുകൾക്ക് പാരിസ്ഥിതിക അനുമതി ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ റെയിൽവേ പ്രോജക്ടുകളാണ് നോട്ട് ക്ലീൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം. എന്നിരുന്നാലും നമ്മൾ UAE സ്റ്റഡി നടത്തി ഇനി അതിന്റെ സെക്കൻഡ് സ്റ്റേജ് കോമ്പിനേഷൻ UAE സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിൽ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പരിസ്ഥിതി സംബന്ധം ശബ്ദ മലിനീകരണം വൈബ്രേഷൻ ഒക്കെ കൂടുതലായിരിക്കും എന്നൊരു പ്രചാരണമുണ്ട്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ട്രെയിനുകൾ ഇപ്പോൾ
ഇപ്പോഴുള്ള ട്രെയിനുകളിൽ നിന്നുണ്ടാവുന്ന ശബ്ദമെടുക്കുന്ന വൈബ്രേഷൻ ഇതിലും കുറവായിരിക്കും ഈ സിസ്റ്റത്തിലുള്ള. കാരണം നമ്മുടെ 350 km/h സ്പീഡ് ട്രെയിൻ അല്ല പോകുന്ന 200 km/h 120 km/h ട്രെയിൻ ഇപ്പോഴേ കേരള ഇന്ത്യയിൽ ഓടുന്നുണ്ട്, കേരളത്തിലല്ല ഇന്ത്യയിൽ ഓടുന്നുണ്ട്. അവിടെ ഉണ്ടാവുന്ന സൗണ്ട് അവിടെ ഉണ്ടാവുന്ന വൈബ്രേഷൻ അതിന് കമ്പയറബിൾ ആയിരിക്കും. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രെയിനുകൾ യൂസ് ചെയ്യുന്ന ടവർസുകൾ ഇതെല്ലാം ബെറ്റർ ടെക്നോളജി ആയതുകൊണ്ട് ഈ സൗണ്ട് വൈബ്രേഷൻ സൗണ്ടും കുറവായിരിക്കും. ഒരു വർഷത്തിന് ഒരു വർഷത്തിന് പകരം 10 സൈക്കിൾ വെച്ചുകൊണ്ടിരിക്കും നഗര വനവൽക്കരണ പദ്ധതിയുണ്ടാവും. കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാൻ അവരെയൊക്കെ ബ്രിഡ്ജ് ആയിരിക്കും, ഇല്ലെങ്കിൽ വയറൊക്കെ ആയിരിക്കും. നെല്ലൈനകളോട് അത് ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലൈനകളുടെ പിന്നാലെ പില്ലറിലായിരിക്കും താഴ്ത്തു പോകുന്നത്. കൺസ്ട്രക്ഷൻ ചെയ്തിന് മാത്രം അവിടുത്തെ മണ്ണ് മാറ്റി വെച്ചിട്ട് പണി നടത്തും. പണി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ മണ്ണ് തിരിച്ച് ആ നെല്ലി മണ്ണ് തിരിച്ച് അതേ സ്ഥലത്തേക്ക് കണ്ണ അവിടെ കൃഷി പിന്നെയും അത് കൃഷി യോഗ്യമായിരിക്കും. നിർമ്മാണ പ്രവർത്തന ഘട്ടങ്ങളിൽ എൻവയോൺമെന്റ് മാനേജ്മെന്റ് പ്ലാൻ വെച്ചായിരിക്കും. നിർമ്മാണം ഇനിയും ഗ്രീൻ ബിൽഡിംഗ് മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും. ോ പരിസ്ഥിതിയോ ലോകപരിസ്ഥിതിയോ കടന്നു പോകുന്നില്ല. ഹൈഡ്രോളജിക്കൽ സ്ഥിതിയുടെ അനുസരിച്ചായിരിക്കും എല്ലാ കൺസ്ട്രക്ഷനും പറഞ്ഞു കഴിഞ്ഞു. എക്സാമ്പിള് നിലവിലെ ഇന്ത്യൻ റെയിൽവേ, കാരണം 100 കൊല്ലത്തിൽ 3 കഴിഞ്ഞ റെയിൽവേ ട്രാക്കിൽ വരെ നമുക്ക് ഇവിടെ ഉള്ളപ്പോൾ റെയിൽവേ ട്രാക്ക് വളരണമെന്നുള്ളപ്പോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത റെയിൽവേ ട്രാക്ക് എണ്ണുമ്പോൾ ഒരിക്കലും ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകില്ല. ഉണ്ടാവാതെ ആയിരിക്കും ഇതിന്റെ കൺസ്ട്രക്ഷൻ. ഭൂമി ഏറ്റെടുക്കൽ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റ് ഡയറക്ട് 2013 അതായത് 1930 ഇതിനേക്ക് നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകൾക്ക് കേരളത്തിൽ തന്നെ കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞു. കൃഷിയുടെ ലാൻഡ് അക്വിസിഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ഡയറേജ് മൊത്തം നാഷണൽ അനുസരിച്ചാണ് ലാൻഡ് അക്വിസിഷൻ നടക്കുന്നതെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കുന്നത് ഈ 1930 അനുസരിച്ചാണ്. അപ്പൊ അതിന്റെ കോമ്പൻസേഷൻ ചെറിയ കംപ്ലൈന്റ് വന്നു, ഇതുവരെ വന്നിട്ടില്ല. കംപ്ലൈന്റ് വന്നിട്ടില്ല ആൾക്കാർക്ക്, ആൾക്കാർ നമ്മൾ എഴുതാൻ പോകുമ്പോൾ ചോദിക്കുന്നത് നാഷണൽ ഡയറിയെ കുറിച്ച് നമുക്ക് നമുക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. ഈ പൊതുസമൂഹത്തിൽ നിന്നുള്ള ചില ആശങ്കകൾക്ക് ആരോപണങ്ങളുള്ള മറുപടി 80,000 യാത്രക്കാർ ഉണ്ടാകുമോ എന്നൊരു എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. മുംബൈ അഹമ്മദാബാദ് ലോക്കൽ ട്രെയിനിന്റെ യാത്രക്കാരെ ഉള്ളൂ രണ്ടും മഹാനഗരങ്ങൾ കണക്ട് ചെയ്യുന്നവർക്ക് പ്രതിഫലം ആകുമ്പോൾ കേരളത്തില് ഇത്രയും പേര് യാത്ര ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു ജോലി ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റോഡുകളിലുള്ള ജീവിതത്തിൽ ഒരേ സമയം നോക്കിയാൽ നമ്മുടെ റോഡുകൾ ചോദിച്ചാണ് നമ്മൾ 2018 ഈ DPR സ്റ്റഡിയുടെ പാർട്ടായിട്ട് നമ്മൾ ഒരു ഏജൻസി അഫിക്സ് ചെയ്ത് അതിന്റെ മേൽനോട്ടത്തിൽ റിസൈഡ് മേൽനോട്ടത്തിൽ ഏത് ഏജൻസി അഫിക്സ് ചെയ്ത് അതിന് റോഡ് സൈഡിൽ 19 ലൊക്കേഷൻ ഇല്ലയോ അതിന്റെ ആൾക്കാർ നിന്നു സൗണ്ട് ചെയ്തു എത്ര വെഹിക്കിൾ പോകുന്നു വരുന്നു അതിന് ഒരു പെർസെന്റേജ് ഒരു 10% 20% വെഹിക്കിൾസിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരെ ചോദിക്കുന്ന എവിടെ എവിടത്തേക്ക് പോകുന്നു. ഇതുപോലൊരു റെയിൽ സംവിധാനം വന്നു കഴിഞ്ഞാൽ 1.5 മണിക്കൂറുകൊണ്ട് തിരുവനന്തപുരത്തും എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ 500 രൂപയല്ല 550 രൂപ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ചോദിച്ച് ട്രെയിനുകൾ അവരുടെ കൂടെ യാത്ര ചെയ്തിട്ട് ചെയ്തുള്ള അവർ തീവ്രമായ യാത്ര ചെയ്യുന്ന കൊടുത്ത് ചോദ്യം ഇങ്ങനെ ഒരു റെയിൽ സംവിധാനം വന്നാൽ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമോ ഇല്ലയോ ബില്ലിങ്ങ് ഇതിന്റെ ട്രെയിൻ നടത്തി എയർപോർട്ടുകളിൽ പോയി ട്രെയിനുകളിൽ പോകുന്നവരെ ഇങ്ങനെ സംവിധാനം വന്നോ എയർപോർട്ട് ട്രാവലിനോ ഈ സിസ്റ്റത്തിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ എടുത്തേൽപ്പിക്കണം. അതനുസരിച്ച് 2019 158,221 ആഴ്ച കാറ് ടാക്സി ചെയ്ത് യാത്ര ചെയ്യുന്നുണ്ട്. അതായത് നമ്പർ ഓഫ് കാർ ആൻഡ് ടാക്സി അതുപോലെ ലാസ്റ്റ് കറണ്ട് ഫോർ ഡിസ്റ്റൻസ് ഓഫ് മോർ ദാൻ 90 km. കാരണം ചെറിയ ഡിസ്റ്റൻസ് നമ്മൾ എടുത്തില്ല. 3 സ്റ്റേഷനുകളാണ് തിരുവനന്തപുരം നിന്ന് കോട്ടയത്ത് മേലോട്ടുള്ള കോട്ടയോ അതിനപ്പുറം മാത്രമേ നമ്മൾ എത്തിപ്പോയി. അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നാണെങ്കിൽ തൃശ്ശൂർ തിരുവനന്തപുരം കോഴിക്കോട്ടിന് അപ്പുറത്തോട്ട് അങ്ങനെയുള്ള യാത്ര 180 km നേരമുള്ള അതിൽ നിന്ന് നമുക്ക് 185,000 പേര് വരണ്ടു പോകുന്നു.
അതിന്റെ ഒരു പേഴ്സൻറ്റേജ് ഫിക്സ് ആണ് ഒരു സോഫ്റ്റ്വെയർ മോഡൽ വെച്ച് ഈ ട്രാൻസ്പോർട്ടേഷൻ ഡിസൈഡ് അതുകൊണ്ടാണ് അതുകൂടാതെ എറണാകുളത്ത് നിന്ന് കോട്ടയം 50 കിലോമീറ്റർ 55 കിലോമീറ്റർ എറണാകുളത്ത് നിന്ന് 60 കിലോമീറ്റർ ഇതൊന്നും നമ്മൾ കൗണ്ട് ചെയ്തിട്ടില്ല. പക്ഷെ ആൾക്കാരെ ട്രാവൽ ചെയ്തു നമ്മളെല്ലാം ചെന്നൈ തിരുവനന്തപുരം ഇതൊന്നും ഈ 90,000 കൗണ്ട് ചെയ്തിട്ടില്ല. അപ്പം ഈ 80 എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ നമ്പർ ആണ്. കാരണം നമ്മൾ കേരളത്തിലുള്ളവർ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ യാത്ര ചെയ്യുന്നതല്ല നമുക്ക് പലർക്കും സെക്രട്ടേറിയറ്റിൽ വരണം, മെഡിക്കൽ ആശുപത്രി ആർട്ടിസിക്ക് പോകണം, അല്ലെങ്കിൽ അമ്പലയിലേക്ക് വരണം. അങ്ങനെ ഇവിടെ ഒരു സോഷ്യൽ ട്രാവലിംഗ് ആണ്. അവിടെ മുംബൈ അഹമ്മദാബാദിലായ ഒരു ബിസിനസ് ട്രാവലിംഗ് ആണ്. സോ കേരളത്തിൽ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ട്രാവൽ യാത്ര ചെയ്യുന്നത് സ്വന്തം കാലം ഓട്ടോ കാറിൽ പോവുകയാണെങ്കിലും 10 രൂപയുടെ പെട്രോൾ വെച്ചാൽ പോകണ്ട. അതേ പക്ഷേ തിരുവനന്തപുരം പോകുകയാണെങ്കിൽ 2 രൂപ 75 രൂപ മതിയാവും. അതൊരു ഫാമിലിയിൽ ഒന്നല്ല 2-3 പേരാവാലും നമ്മൾ ഈ പറഞ്ഞത് ഇതിനും സത്യം ചെയ്യാൻ വേണ്ടി 2016 ഡിഎംആർസി ഇവിടെ ഒരു പദ്ധതി നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരം തമ്മിൽ ഹൈസ്പീഡ്. അപ്പം അവർ കണ്ടുപിടിച്ചത് 2020 ഏകദേശം 80,000 പേര് യാത്ര ചെയ്യും. 2028 121,000 പേര് യാത്ര ചെയ്യും. അപ്പം അതും യാത്രാ കൂലി ഹൈസ്പീഡിന്റെ യാത്രാ കൂലി 5 രൂപയായിരുന്നു പേർ കിലോമീറ്റർ. എന്നിട്ട് 80,000 പേര് ഇതുപോലെ യാത്ര ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കണക്കിലുള്ള 29,000 റിയലിസ്റ്റിക് ആയിരിക്കും എന്നാണ് എൻ്റെ സംഭവം. ഡി പി ആർ പബ്ലിക് ഡോക്യുമെന്റ് അല്ലേ? ഒരു കമേഴ്സ്യൽ ഡോക്യുമെന്റ് ആണ്. വിവര അവകാശ നിയമം സെക്ഷൻ 81(d)(81)(e) വെച്ച് ഇത് ബഡ്ജറ്റ് ചെയ്യുന്നതിന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ തീരുമാനത്തിന് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷനോട് അഗ്രീ ചെയ്തിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് റെയിൽവേ പ്രോജക്ടിന്റെ പലരും സി ഐ സി പോയിട്ടുണ്ട്. സി ഐ സിയും ഇത് പബ്ലിഷ് ചെയ്യേണ്ട. ഇതിന്റെ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി, സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി മാത്രം പബ്ലിഷ് ചെയ്യാൻ അറിയുന്ന പറഞ്ഞിട്ടുണ്ട്. ഇത് ഹൈക്കോടതി സുപ്രീംകോടതി പോയിട്ടുണ്ട്. സുപ്രീംകോടതി ഇത് ഒഴിച്ചു വെക്കാൻ ഒന്നുമില്ല. പക്ഷേ അതിന്റെ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് എല്ലാം വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. കുറെ ആദ്യങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെല്ലാം അവൈലബിൾ ആണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അതെല്ലാം ഒരു പ്രോജക്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാം. പ്രോജക്ട് അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രോജക്റ്റിലും ഡിഎംആർസിയിലോ ചെന്നൈ മെട്രോയിലോ ചെന്നൈ മെട്രോ സേഫ്റ്റിയിലും ഇല്ല. അതുപോലെ ചെന്നൈ മെട്രോ ബാംഗ്ലൂർ മെട്രോ ആരും ഇത് പ്രോജക്ട് അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് പബ്ലിക് ഡൊമൈനിൽ വിട്ടിട്ടില്ല. എന്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ഗേജ്, എന്തുകൊണ്ട് ബ്രോക്കേജ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള കേരള എക്സ്പ്രസും ജയഗ്രഹം എല്ലാം അതിൽ കൂടി ഓടിച്ച് പൊക്കൂടായിരുന്നു. കുറച്ച് ദൈനം ഒക്കെ പോകുന്നവർക്ക് കുറച്ച് 2-3 മണിക്കൂർ ശേഖരം കിട്ടില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ സംവിധാനം കൊണ്ടുവന്നത് ഇപ്പോൾ ഉടനെ ബ്രോക്കേജ് ചെയ്യണോ അല്ലെങ്കിൽ ബ്രോക്കേജ് യാത്രക്കാരുടെ സമയം കുറയ്ക്കാനുണ്ട്. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോഡുകൾ സ്റ്റോപ്പ് ചെയ്യും. റോഡുകളിൽ കൂടി വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ റോഡുകളിൽ കൂടി സ്വന്തം വണ്ടിയിൽ പ്രൈവറ്റ് വെഹിക്കിളിൽ പോകുന്നവരും എങ്ങനെ ഇതിലേക്ക് അറ്റാക്കിക്കില്ല. അതാണ് ഉദ്ദേശം. അതൊരു ട്രാഫിക് പ്രതിനിധി പോളിസിയാണ്. പ്രൈവറ്റ് വെഹിക്കിളിൽ പോലും പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ലോ എമിഷൻ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് ആളുകളെ എങ്ങനെ അട്രാക്ട് ചെയ്യുന്നു. അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടിക്കറ്റ് ഫെയർ കുറവായിരുന്നു. അതൊന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന നമ്മുടെ ടിക്കറ്റ് ഫെയർ പെട്രോൾ ഡീസലിനെ കാട്ടി ഒരുപാട് കുറവാണ്. സെക്കൻഡ് അത് ചാലഞ്ച് ചെയ്യുന്നതിരിക്കുന്നു. അപ്പം അത് റോഡ് വഴി പോകുവാണെങ്കിൽ തിരുവനന്തപുരം എറണാകുളം 5 മണിക്കൂർ 6 മണിക്കൂർ വരെ 1.5 മണിക്കൂർ വരാണെങ്കിൽ അത് ഒരു അട്രാക്ട് ചെയ്യും. പിന്നെ നമുക്ക് ബെനിഫിറ്റ് കംഫോർട്ട്
രണ്ട് മൂന്ന് റീസൺ കൊണ്ട് നമുക്ക് ജോലിയിലുള്ള ആൾക്കാരെ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് അത് സർവീസ് കമ്മീഷൻ അനുസരിച്ച് നമ്മൾ മിക്കൂറോ ആവണം. നമ്മുടെ ചെന്നാഴ്ച വയസ്സ് ഹാഫ് ഡിഗ്രിക്ക് താഴെ നിൽക്കണം, അതിനെ ജനിക്കാൻ കുറയ്ക്കണം. ഇത് അതേ പ്രശ്നമാണ്. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഉടനെ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി പഠിക്കാൻ വേണ്ടി അല്ല. പക്ഷേ പിന്നെ എന്തുകൊണ്ട് ബ്രോക്കേജിലെ സെക്കൻഡറി ഫീസുകളാണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല. ഇന്ത്യയിൽ ഓടുന്ന ബ്രോക്കേജ് എന്ന് പറഞ്ഞാൽ 1676 രേഖയാണ്. ആദ്യം ഇന്ത്യയിലെ മാത്രമേ ഉള്ളൂ. ഇന്ത്യ നിർമ്മിച്ച ഇന്ത്യ തന്നെയുള്ള നേപ്പാൾ പാകിസ്ഥാന് ഇവിടങ്ങളിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലി അർജന്റീന എന്നുള്ള ചെറിയ മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ 160 രേഖ ഓടിച്ചിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ഇപ്പം 160 ഓടുന്നത് ഡൽഹി ആഗ്രയിലുള്ള ഗതിമാന എക്സ്പ്രസ് മാത്രമാണ്. ബാക്കി എല്ലാ സ്ഥലത്തും 130 ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 130 അല്ലെ 160 നിന്ന് 200 ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതായത് അതിനുള്ള സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കണം, ആ സ്പെസിഫിക്കേഷൻ വെരിഫൈ ചെയ്യുന്ന ട്രയൽ ചെയ്യണം, ട്രയൽ ചെയ്യുന്ന ട്രാക്ക് ഉണ്ടാക്കണം, അതിനുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കണം, അത് പ്രൂവ് ചെയ്യണം, റോയിങ് സ്റ്റോക്ക് ഉണ്ടാക്കണം, അത് പ്രൂവ് ചെയ്യണം. ഇതൊക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് പ്രൂവ് ചെയ്ത് അപ്രൂവൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു 10-20 കൊല്ലം. ഞാൻ റെയിൽവേ ജോയിൻ ചെയ്യുന്ന 30 കൊല്ലത്തിന് മുമ്പ് 4 കൊല്ലത്തിന് മുമ്പ് ജോയിൻ ചെയ്യുമ്പോഴും ഇപ്പൊ നമ്മൾ 200 കിലോമീറ്റർ തന്നെ ഇതുവരെ ഓടിയിട്ടില്ല. അത് നമ്മൾ ഇവിടെ ഒരു പ്രോഗ്രാം തരവ് നടത്താനല്ല വന്നിരിക്കുന്നത്. നമ്മൾ 5 കിലോമീറ്റർ പ്രോജക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 200 കിലോമീറ്റർ ഓടിക്കണം. അതിനുള്ള സംവിധാനം എന്ന് പറയുന്നത് പ്രൂവൻ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗേജാണ്. അത് വേൾഡ് ഓവർ യൂറോപ്യൻ കൺട്രീസിലെ ജപ്പാനിലെ ചൈനയിലെ എല്ലാവരും 200 അതിനേറെ പ്രോബ്ലം സ്റ്റാൻഡേർഡ് ചെയ്ത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിപ്പം കേരളത്തിന്റെ തെളിവുകളിൽ മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഹൈ സ്പീഡ് എല്ലാത്തിലാണ്. അതായത് മുംബൈ അഹമ്മദാബാദ് വട്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഹൈ സ്പീഡ് സ്റ്റാൻഡേർഡ് ഗേജിലാണ്. ഡൽഹി ഇട്ട് നേരിട്ട് 100 ഗേജിലുള്ള ട്രെയിൻ അതും വട്ടി നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഗേജാകും ഇന്ന് വരാൻ പോകുന്നത്. ഡൽഹി വാരണാസിയാണ് ഇപ്പം തുറന്നുകൊണ്ടിരിക്കുന്ന അടുത്ത പ്രോജക്ട് അതും സ്റ്റാൻഡേർഡ് ഗേജാണ്. ഇയൊക്കെ പഠനം നടത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞതാണ്. എം ഒ ഇഎഫിന്റെ 2006 പോളിസി അനുസരിച്ച് ഇഎസ്ഐ വേണ്ട പക്ഷെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രോജക്ട് ഡി പി ആർ ചെയ്യുന്നതിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഡി പി ആർ ചെയ്യുന്നതിന് മുമ്പ് കോൺഗ്രസ് സ്റ്റഡി നടത്തി അതിന്റെ റിപ്പോർട്ട് വെബ്സൈറ്റിലുണ്ട്. അതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഇയറിലെ എയർ വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്യണം, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും കാര്യങ്ങൾ റാപ്പിഡ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കോംപ്രിഹെൻസീവ് വരും. അത് നമ്മുടെ എന്തുകൊണ്ട് മാനേജ്മെന്റ് പ്ലാനിങ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നിർമ്മാണം പുരോഗമിക്കുന്നത്. എസ് ഐ എ സ്റ്റഡി മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എസ് ഐ എ സ്റ്റഡിക്ക് വേണ്ടി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ വ്യക്തികളും ഏജൻസിയെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പോൾ ഈ ഗവൺമെന്റിന്റെ കല്ലൊക്കെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആർക്കാണ് അഫിറ്റ് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ട്. ഫിസിക്കൽ കല്ലുകളാണ് നമ്മളിത് അതുകൊണ്ട് തന്നെ ഫോൺ ചെയ്തിട്ട് ഒന്നൊന്നരപ്പം നമ്മൾ അത് വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. എന്നിരുന്നാലും അത് സൈറ്റിലേക്ക് മാറ്റി വരുന്നില്ല. എന്തിന് അത് അഫക്റ്റ് ചെയ്യുന്നവരെ എക്സ് ഐ ജി ആരൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? കാരണം നമ്മൾ നോട്ടിഫിക്കേഷൻ നടക്കുമ്പോൾ ഒരു സർവേ നമ്പർ കൊടുക്കണം. ഈ സർവേ നമ്പറിന് അവർക്ക് 10-15 അപ്ഡേഷൻസ് വേണം. അപ്പം എല്ലാവർക്കും ഒരു ഭയമാണ് എന്റെ വസ്തു പോകുമ്പോൾ എന്റെ വസ്തു പോകുന്നത്. അപ്പം കല്ലിട്ട് തിരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ പോകും. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ എസ് ഐ എസ് ഐ നടത്തും. അത് അതിനുവേണ്ടി ഓരോ പഞ്ചായത്ത് തലത്തിൽ മീറ്റിംഗ് നടത്തി ഈ അഫക്ട് ചെയ്യുന്ന എല്ലാവരെയും കേട്ട് അവരെ അവരെ പ്രശ്നങ്ങൾ റിപ്പോർട്ടിൽ വരികയും ഈ റിപ്പോർട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി സ്റ്റഡി ചെയ്ത് അത് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്ത് ഗവൺമെന്റ് ഈ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ പ്രോജക്റ്റ് മുന്നോട്ട് പോകൂ. അതാണ് ഇപ്പോഴത്തെ ആക്സെപ്റ്റ് 30-30% ആണ് നമ്മൾ 63,000 തെറ്റാണെന്നൊരു പ്രചരണമുണ്ട്.
ഈ പ്രോജക്റ്റിന്റെ കോസ്റ്റ് 53,940. നമ്മൾ ചെയ്യുന്നത് ട്രെയിൻ ഹൈ സ്പീഡ്, അതായത് 200 കിലോമീറ്റർ സ്പീഡ്. ഇന്ത്യയിലിപ്പം ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് 160 വരെയുള്ള ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യൻ ട്രെയിനിൽ ഡബിൾ ലൈൻ ട്രാക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ഏകദേശം 50 കോടി മതിയാകും. 1 കിലോമീറ്റർ കൺസ്ട്രക്ട് ചെയ്താൽ 50 കോടി മതിയാകും. അപ്പം ഈ 50 കോടി എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്ന 53,000 എന്ന് പറഞ്ഞാൽ 120 കോടിയാണ് 1 കിലോമീറ്റർ. അത് 160 കിലോമീറ്ററിൽ ഓടുന്ന ട്രെയിനിന്റെ വളവുകൾ കുറച്ച് നോക്കി ആ ട്രാക്കിനെ സ്പെഷൽ കുറച്ചുകൊണ്ട് ഇമ്പ്രൂവ് ഏത് ടെക്നോളജി സിസ്റ്റം ഡേറ്റ് ഇട്ടു അതിന്റെ റോയിങ് സ്റ്റോക്ക് ഇപ്പൊ ഓടുന്ന ട്രെയിൻ 160 ആണെങ്കിൽ റോയിങ് സ്റ്റോക്ക് കുറച്ചുകൂടെ പുതിയ റോയിങ് സ്റ്റോക്ക് ഇട്ട് കുറച്ചുകൂടെ സിസ്റ്റം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിലെ ലോങ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. 1 കിലോമീറ്ററിന് 125 കോടി വരും. അപ്പൊ കേരളത്തിന്റെ ലാൻഡ് കോസ്റ്റ് ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഇന്ത്യൻ റെയിൽവേ 160 കോടി ചെയ്യാനും വേണ്ടിയ 50 കോടിക്ക് പകരം നമുക്ക് 120 കോടി വരുന്നു. ഇങ്ങനെ നിതി ആയോഗിന് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്തത് അദ്ദേഹം ഈ 1 ഓഫ് 26 എന്ന് പറയുന്നത് ഹൈസ്പീഡ്, അതായത് മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷന്റെ ഹൈസ്പീഡ് റെയിലിന്റെ 4 കിലോമീറ്റർ കോസ്റ്റ് 256 കോടിയാണ് ഒരു ദിവസം. അത് നമുക്ക് അവിടെ ഒരു ഇൻസൾട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ ശരിയായി എതിരി ചെയ്തു എതിരായതോട് നമ്മുടെ ലോൺ പ്രപ്പോസൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന് റെക്കമെൻഡ് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ അതുതന്നെ നമ്മൾ ഇത് കൂടാതെ നമ്മൾ റെയിൽ ഇന്ത്യ ടെക്നിക്കൽ എക്കണോമിക് സർവീസ് എന്ന് പറഞ്ഞ റെയിൽവേ മിനിസ്ട്രിയുടെ കീഴിൽ ഉള്ള ഒരു കൺസൾട്ടന്റ് ഉണ്ട്. അതിൽ ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽ ഉറപ്പ് കൊടുത്ത് അവർ അത് സ്റ്റഡി ചെയ്തു റിപ്പോർട്ട് വന്നു. ഈ പറഞ്ഞ 53,000 കോർ അല്ലെങ്കിൽ 120 കിലോമീറ്റർ ഈ വർക്കബിൾ റീസണബിൾ എന്ന് റൈറ്റ് അതായത് പിന്നെ ഒരു കാര്യം നമ്മൾ ഈ പ്രോജക്റ്റ് ഡിലേ ആയി കഴിഞ്ഞു ഓരോ കൊല്ലം ഏകദേശം 5 ശതമാനം കുറച്ച് എത്തിയിട്ടുണ്ട്. അതായത് 3,500 കോടി വേണം. അതായത് 5 കൊല്ലത്തിന് പകരം 10 കൊല്ലം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 53,000 എന്നുള്ളത് കൂടും. അതുകൊണ്ടാണ് 5 കൊല്ലം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് നമ്മൾ പരിഗണിക്കുന്നത്. ഇത് കഴിഞ്ഞ ഗവൺമെന്റും പോലെ നാടിന് ഇത് ബിറ്റു എന്ന് പറയുന്നില്ലേ, ഇല്ല. ഏകദേശം 130 കിലോമീറ്ററോളം തൂണുകളിലും ദുരന്തങ്ങളിലൊക്കെയാണ് 292 കിലോമീറ്റർ മാത്രമേ മണ്ണിട്ടകളിലുള്ളൂ. മണ്ണിട്ടകൾ വളരെ കേന്ദ്രീയെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഉള്ള റെയിൽവേ ട്രാക്കിൽ കയറുകയുള്ള പ്രശ്നം വന്നിട്ടില്ല. അതിനുവേണ്ടിയുള്ള സംവിധാനം കഴിഞ്ഞ 50 കൊല്ലം റെയിൽവേ 50 കൊല്ലത്തെ ഫ്ലഡ് ലെവലാണ് എടുക്കുന്നത്. ഹയസ്റ്റ് ഫ്ലഡ് ലെവലാണ് എടുക്കുന്നത്. നമ്മൾ 100 കൊല്ലത്തെ ചക്കം ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ എടുത്തിട്ടാണ് ഈ ബ്രിഡ്ജുകളുടെ ഹൈറ്റും ബ്രിഡ്ജുകളുടെ ഓപ്പണിംഗ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് വെള്ളപ്പൊക്കം ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ 2000 രൂപ റെയിൽവേ ട്രാക്കിന് ക്ഷണിക്കുന്നുണ്ട്. കാരണം 140 കിലോമീറ്ററിന് നേരെ സ്പീഡിൽ ഓടുന്ന ഏത് ട്രെയിനിലും ഇത് ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഗവൺമെന്റ് സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ സെൻസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ റിസർച്ച് ഡിസൈൻ സ്റ്റാൻഡേർഡ്സ് ആദ്യമായിട്ട് ഡോക്യുമെന്റുകളുടെ സെൻസ് ചെയ്യണമെന്ന് ഇന്ത്യയുടെ 140 കിലോമീറ്റർ നേരെ സ്പീഡില്ല. അത് ഫിനിഷിംഗ് ഉണ്ടായതുകൊണ്ട് ആൾക്കാർക്ക് പോകാൻ വേണ്ടി നമ്മൾ 500 മീറ്ററിലെ ഇടവിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ഒരു അത് വൺമതിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മുന്നോട്ട് കേരളത്തിന്റെ അടിസ്ഥാന സംവിധാനത്തിന്റെ ഒരു മകളത്വം ഗവൺമെന്റ് മെച്ചപ്പെടുന്ന ഓർഡിനൻസിന്റെ പ്രധാന സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ. സോ നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകാം. അപ്പം ആശങ്കയില്ല എന്തെങ്കിലും ഇത് ഈ മൂവിയിട്ടല്ലാതെ നമ്മളൊരു ഓരോ ഡീസിലേക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 27 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഏതെങ്കിലും ആണെങ്കിൽ നമ്മൾ ചോദിക്കാം. അത് ഉത്തരം പറയാം. നമ്മൾ തയ്യാറാണ്.
സംഭരണയുടെ ജില്ലാ പ്രസിഡന്റ് വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും വളരെ കൃത്യമായി ആ തെറ്റിദ്ധാരണകളിൽ നിന്ന് ജനങ്ങളെ പിന്മാറ്റുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തതും രാജ്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ അത് നടക്കുമ്പോൾ സ്വാഭാവികമാണ് അതിൽ എതിർക്കുകയാണ്. ഇവിടെ എറണാകുളം ജില്ലയിൽ തന്നെ ഇന്റർനാഷണൽ സ്റ്റേഡിയം, അതുപോലെ നെടുമ്പാശ്ശേരി പറയുന്നത് നിങ്ങളുടെ ഐറ്റം പാലം ഇവിടെ വന്നപ്പോൾ തെറ്റിദ്ധാരണകൾ എതിർക്കുകയുണ്ട്. നേരത്തെ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു ഒരു ചുറ്റുകാർ അതെല്ലാം ആവശ്യമാണെന്ന് സംസാരിച്ച് ബോധ്യപ്പെട്ടു. അതുപോലെ ഇതും നമുക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിയും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രത്യാശ. പക്ഷെ അതോടൊപ്പം ഇവിടെ വിശദീകരിക്കപ്പെട്ടതിൽ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചപ്പോൾ എല്ലാ ആരാധനാലയങ്ങളും ഒഴിക്കപ്പെടുന്നു, ശ്മശാനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുന്നു, ഇവകൾ വിശദീകരിച്ചതായി തോന്നിയിട്ടുണ്ട്. അതുകൂടി ഉപകരണപ്പെടുത്തുക നന്നായിരിക്കും. എപ്പോഴും പലരും പല പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ട് നമ്മുടെ വിദ്യാഭ്യാസം എടുത്തപ്പോൾ ആളുകൾക്ക് വേണ്ടി നൽകപ്പെട്ട ചില പാക്കേജുകൾ അത് വേണ്ടതുപോലെ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് അറിയുന്നത്. ഈ അടുത്ത ദിവസം തന്നെ ശ്രീപോർട്ട് എയർപോർട്ടിന്റെ സ്ഥലമൊരുക്കിൽപ്പെട്ട ആളുകൾ അവർക്ക് സ്ഥലം കിട്ടിയിട്ടില്ല എന്ന് നിരന്തരവരും ഞങ്ങൾ വ്യവസായ വകുപ്പ് മന്ത്രിയെ കണ്ടു സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പല പാക്കേജുകളും ഇവിടെ ണമെങ്കിൽ വളരെ ജോയായി പോകുന്നു എന്നതുകൊണ്ട് ആ കാര്യം കൂടി വ്യക്തമായി അപ്ലിക്കേഷനും ശ്രദ്ധിക്കണം എന്ന് ഈ അവസരത്തിൽ വിവേകമായി ഉയർത്താനുള്ള നേടാൻ താല്പര്യം എല്ലാവിധ പ്രതികരണങ്ങളും അറിയിക്കും. ക്ഷേത്രങ്ങളെ നോക്കുകയെല്ലാം ഇത് കഴിവതും ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇതുപോലെ ഒരു വലിയ പ്രോജക്റ്റ് 200 കിലോമീറ്റർ സ്പീഡായത് കൊണ്ട് നമുക്ക് റോഡുകൾ വളയ്ക്കുന്നത് പോലെ ഈ റെയിൽവേ ട്രാക്കിന്റെ അയ്യമെന്റ് വളയ്ക്കാൻ പറ്റില്ല. ഒരു ടെമ്പിളിനെ ഒഴിവാക്കുക, ഒരു മോശം ഒഴിവാക്കുമ്പോൾ അതൊരു 3 കിലോമീറ്ററോളം വേറെ ഏതെങ്കിലും മോശം ഉണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് കഴിവതും ഒഴിവാക്കിയിട്ടുണ്ട്. ചെറിയ ടെമ്പിളുകളോ നമ്മൾ വേണം. ഈ കേരളത്തിൽ ഒരുപാട് ടെമ്പിളുകളുണ്ട്. അതുകൊണ്ട് ഒരു വെറും ചെറിയ ശതമാനം നേടി ഒരു ശതമാനത്തിനാണ് ചിലപ്പോൾ എത്തിക്കാം. അതും എങ്ങനെ നിലനിർത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് ടെക്നിക്കലായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അത് വെച്ചാണ് നമ്മൾ ഇതിന്റെ പ്ലാനിങ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കോമ്പൻസേഷനെ പറ്റി നമ്മൾ ഇത് ഒരു ലീഗിലേക്ക് എത്തിക്കുന്ന കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രശ്നങ്ങളിലേക്ക് പോകാം. അത് ചോദ്യത്തിലേക്ക് അങ്ങനെ നിൽക്കുവാണെങ്കിൽ അത്രയും നല്ലത്. കൂടുതൽ പ്രൈവറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കണ്ടെയ്നർ ട്രാഫിക് ചെയ്യുന്നതല്ല, നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന റോ ഓൺ റോ ഓഫ്, അതായത് ഫ്ലാറ്റ് വാഗൻസിയാണ്. ആ ഫ്ലാറ്റ് വാഗൻസിൽ നമുക്ക് ലോറി ഓടിച്ച് കയറ്റാൻ പറ്റും. ലോറി ഓടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഈ ഒരു സ്വന്തം കൈകാര്യം വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ ഇത് ഈ ട്രെയിൻ ഫുൾ ട്രെയിൻ ഒരു 40-46 ലോറികൾ നമ്മൾ ധരിച്ചുകൊണ്ട് 120 കിലോമീറ്റർ സ്പീഡ് നമ്മൾ ഇന്നോ ലോറിക്കില്ല.
കാസർഗോഡേക്കോ അല്ലെങ്കിൽ കൊല്ലം തിരുവനന്തപുരം കൊല്ലം എറണാകുളം കോഴിക്കോട് കാസർഗോഡ് അഞ്ചിടത്ത് മാത്രമേ ഈ പ്രൈസിന് ഇപ്പം സ്കാൻ ചെയ്തിട്ടുള്ളൂ. കാരണം ഈ ലോറികളെ ലാസ്റ്റ് സ്റ്റേഷൻ എത്തുമ്പോൾ അവർക്ക് ഓടിച്ചിറക്കിക്കൊണ്ട് പോകാൻ പറ്റും. ജസ്റ്റ് ടെൻ 20 മിനിറ്റ്സ് ഏക്കാൻ ഡ്രൈവ് ആണിപ്പോൾ. ഈ ഒരു സംവിധാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഏകദേശം നമുക്ക് ഫുൾ ലോറികളെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇതൊരു പാസഞ്ചർ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. അതും ഡേ ടൈം 200 കിലോമീറ്ററുള്ള ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയിൽ 120 കിലോമീറ്ററുള്ള 30 കിലോമീറ്ററുള്ള ട്രെയിൻ ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗ്രീൻ പീരീഡ് അതായത് ഉച്ചയ്ക്ക് ഒരു 11 മുതൽ 4 മണി വരെയോ അല്ലെങ്കിൽ രാത്രി ഒരു 10 മണി മുതൽ 5 മണി വരെയോ ഈ സമയത്ത് ട്രാൻസ്പോർട്ട് പാസഞ്ചർ ട്രെയിൻസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് കൂടുതൽ ഈ 10 കിലോമീറ്റർ ട്രെയിൻ ഓടിക്കാം. അതായത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 500 ട്രെയിൻ 480 ബസ്സുകൾ മാത്രം ഓടിക്കാനാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്റെ പേര് തേൻ മുണ്ടി. 34 ദിവസം റെയിൽവേ സർവീസാണ്. ഞാൻ അതിനുശേഷം സർവീസിന് വിരമിച്ച് ഐആർഎസ് ഓഫീസറാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഐഐടി പാലക്കാട് അഡ്വൈസറായിട്ട് ജോലി ചെയ്യുന്നു. എന്റെ സംശയം, കാരണം ഇന്ത്യൻ റെയിൽവേ ജോലി ചെയ്ത ഒരാൾ സാധാരണ പൗരൻ എന്നതിലുപരി ഇന്ത്യൻ റെയിൽവേയിൽ ഇത്രകാലം വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്നുള്ളത് വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ട്രെയിൻസിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് ഇത് ഇന്ന് കേരളത്തിൽ വരും എന്ന് അത് ഇന്ത്യയിൽ വരും എന്നുള്ളൊരു ഒരു ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഈ പ്രശ്നം ആദ്യമായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അതിന് വളരെയധികം കഠിനമാണ്. മുഖ്യമന്ത്രി അതിന്റെ എല്ലാ ഘട്ടങ്ങളും വളരെ വ്യക്തമായി അദ്ദേഹം അത് അവതരിപ്പിച്ച് അതിന്റെ സംശയം ആർക്കും തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. എന്നാലും എന്റെ ഇതിന് ഈ സംരംഭത്തിന് ആദ്യമായി കേരള സർക്കാരിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതുമായി കേരള അതോറിറ്റീസിനെയും ആദ്യമായി അഭിനന്ദനമായി അഭിനന്ദനം രേഖപ്പെട്ടിട്ട് ഞാൻ എനിക്ക് ചോദിക്കാൻ ചോദ്യം, ഇന്ത്യൻ റെയിൽവേ വളരെ വേഗത്തിൽ ഹൈ സ്പീഡ് ട്രെയിൻ നേരിട്ട് ഡൽഹി വാരണാസി അതുമായി ബോംബെ അഹമ്മദാബാദ് സ്ഥലങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പ്രോജക്ട് ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുത്തില്ല? അഥവാ എന്തെങ്കിലും കേരള ഗവൺമെന്റ് എന്തെങ്കിലും ഇന്ത്യൻ റെയിൽവേ നടത്താം എന്ന് ആവശ്യപ്പെട്ട് സമീപിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ ഇന്ത്യൻ റെയിൽവേയുടെ ബഡ്ജറ്റ് കേരളത്തിൽ എത്ര പൈസ ചെലവാക്കുന്നു? അതായത് നമ്മുടെ ഗവൺമെന്റ് ഇതിനുള്ള കാര്യം എത്രയാണ് ചിലവാക്കുന്നത്? അതായത് ഇനി ഒരു 5 കൊല്ലമായിട്ട് നമ്മൾ സ്റ്റാറ്റസ് എടുത്തുകഴിഞ്ഞാൽ 500 മുതൽ 800 കോടി മാത്രമാണ് കേരളത്തിൽ ഇന്ത്യൻ റെയിൽവേ ചെലവാക്കുന്നത്. അപ്പൊ ഈ ഒരു ഇതുപോലുള്ള ഒരു ഹൈ സ്പീഡ് റെയിൽ സിസ്റ്റം നമ്മൾ ഇന്ത്യൻ റെയിൽവേ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ത്യൻ റെയിൽവേയുടെ കാഴ്ചപ്പാടില് വലിയ വലിയ മെട്രോ സിറ്റികളിലായിരിക്കും ആദ്യം നമ്മൾ ചെയ്യുന്നത്. അതായത് അവര് മുംബൈ കണക്ട് ചെയ്തു, ഡൽഹി കണക്ട് ചെയ്തു, മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ ഇതൊക്കെ കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും ദൂരെ കിടക്കുന്നത് കൊണ്ടും നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബഡ്ജറ്റ് അലോക്കേഷൻ പറയുന്നത് 500 മുതൽ 800 കോടിയാണ്. അപ്പൊ നമ്മൾ ഇന്ത്യൻ റെയിൽവേ വെയിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവര് ഒരു കാലത്ത് വരാം, പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അവസരം നഷ്ടപ്പെടുകയാണ്. ഇത് ഇതുപോലുള്ള ഒരു പ്രോജക്റ്റ് ആകുമ്പോൾ ബഡ്ജറ്ററി സപ്പോർട്ട് വരുന്നുണ്ട് നമുക്ക്. ഈ ഒരു ജോലി മോഡലില് ബഡ്ജറ്ററി സപ്പോർട്ട് കിട്ടും. ബഡ്ജറ്ററി സപ്പോർട്ട് കിട്ടാതെ നോൺ ബഡ്ജറ്ററി സപ്പോർട്ട്, അതായത് ഇന്റർനാഷണൽ ലെൻഡിങ് ഏജൻസിയുടെ ജൈക്ക, എഡിബി, എഐഐബി, അവരൊക്കെ ജൈക്ക 0.2% ഇൻട്രസ്റ്റിന് ലോൺ തരാൻ തയ്യാറാണ്. പണം കഴിച്ച് ഉപയോഗിച്ച് നമ്മളെപ്പോലുള്ള പ്രോജക്റ്റുകൾ ഇപ്പോഴും ഏറ്റെടുക്കുകയാണെങ്കിൽ 5 കൊല്ലം കൊണ്ട് നമുക്കൊരു പ്രോജക്റ്റ് കേരളത്തിൽ വരും. അത് കേരളത്തിന്റെ മൾട്ടി ഡൈമെൻഷണൽ ഗ്രോത്തിന് അത് ഉതകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേര് അബൂബക്കർ. സാധാരണ എറണാകുളത്തുനിന്ന് 5 മണിക്കൂർ ഉപയോഗിക്കുന്നത് പ്രധാന കോഴിക്കോടുകളാണ്. 5 മണിക്കൂർ ഉപയോഗിക്കുന്നത് കാലം
ഒമ്പത് മണിക്കൂർ നിന്നും രണ്ട് മണിക്കൂർ നിന്നും എത്തുന്ന ഈ പ്രതിജ്ഞ കൊണ്ടുവന്ന ഇതിന്റെ ഗവൺമെന്റിനെ ഞാൻ അങ്ങനെയാണ് അഭിനന്ദിക്കും. സാധാരണ ഗതിയിൽ പണ്ട് ഉള്ള ഒരു സംശയമാണ് ഇങ്ങനെ ഒരു ലൈൻ പോയാൽ രാജ്യം കണ്ടാൽ പോകുന്ന അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു രാജ്യം ഇപ്പുറത്തെ രാജ്യം അതാണ് സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം. അതിൽ നിന്ന് നമുക്ക് ജനങ്ങളെ ഭയപ്പാട് കൊണ്ട് മാറ്റാൻ ഈ പ്രതിജ്ഞ എന്താണ് ആളുകളെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴുള്ള എല്ലാ റോഡുകളും 18 അതായത് ആ റോഡ് ഒന്നിന്റെ ഒരു അണ്ടർപാസ് അല്ലെങ്കിൽ ഒരു ഓവർപാസ് ആയിട്ട് ഒരു ഏകദേശം 640 റോഡ് ഓവർ ബ്രിഡ്ജസ് അല്ലെങ്കിൽ റോഡ് ഓവർ ബ്രിഡ്ജസ് ഉണ്ട്. അതായത് ഇപ്പോഴുള്ള റോഡ് സംവിധാനത്തിന് നമ്മൾ മുറിക്കുന്നില്ല. ഇത് കൂടാതെ ചില ഘട്ട റോഡില്ല, റോഡില്ലാത്ത സ്ഥലത്ത് ഇപ്പുറമുള്ള വീടുകൾ അപ്പുറത്തുള്ള വീടായിട്ട് സമ്പാദിക്കണം അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 500 മീറ്ററിലും നമ്മളൊരു പാസേജ് കൊടുക്കുന്നുണ്ട്. ആ പാസേജ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 250 മീറ്റർ നടന്നു കഴിഞ്ഞാൽ തൊട്ടുമ്പോഴത്തേക്ക് സാധിക്കും. അത് നമ്മൾ ഇതിനെ ഒരു പൊതു ദത്തിനുമായി കേരളത്തിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. ഇത് ഇത് കേരളത്തിലുള്ള പ്രോജക്റ്റ് തന്നെ ഇന്ത്യയിലുള്ള പ്രോജക്റ്റുകൾ മുംബൈ അഹമ്മദാബാദിൽ അവർ സെൻസ് ചെയ്തു. മുംബൈ അഹമ്മദാബാദ് 100 കിലോമീറ്റർ കിലോമീറ്റർ ഡൽഹി മുതൽ ഹൗറ 1400 കിലോമീറ്റർ. അവിടെ എല്ലാം ഹൈ സ്പീഡ് 160 കിലോമീറ്റർ സ്പീഡിലുള്ള ഹൈ സ്പീഡ് വരുന്ന അവിടെ ഫെൻസിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെല്ലാം ഈ ഹൈ സ്പീഡ് 140 മൈലുള്ള ഹൈ സ്പീഡ് ട്രെയിനിലെല്ലാം ഈ ഫെൻസിംഗ് ഉണ്ട്. പക്ഷെ അവിടെയൊന്നും നമ്മൾ ഒരു കൺട്രിയെ ഉണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ആരും പറയുന്ന കേട്ടിരിക്കുന്നു. വലിയൊരു തീരുമാനത്തിന് മുമ്പോട്ട് പോകുന്ന സർക്കാരിനും മുഖ്യമന്ത്രിക്ക് ഞാൻ അഭിനന്ദനം നൽകുകയാണ്. എന്നെ സംബന്ധിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ പല പ്രോഗ്രാമുകളിലും നമ്മൾ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിലും ജനങ്ങളിൽ നിന്ന് ജനങ്ങൾ ധാരാളം പേര് നമുക്കിതിനു വേണ്ടി അഭിപ്രായങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് കൃത്യമായി നമ്മൾ പറയുന്ന പ്രൊജക്ട് അനുസരിച്ച് കൃത്യതയോടുകൂടെ അതാത് സമയങ്ങളിൽ അവർക്ക് അതിൻ്റെ കൃത്യത കിട്ടുമോ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ കുറച്ചു കാലം മുമ്പ് ഏകദേശം 100 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ അത് നല്ല ഒരു സ്പീഡായിരുന്നു. ഇപ്പം നമ്മൾ പറയുന്നത് 200 കിലോമീറ്റർ സ്പീഡ്. 10 വർഷം കഴിയുമ്പോഴേക്കും നമ്മളതൊരു 300 കിലോമീറ്റർ സ്പീഡിനെ ചിന്തിക്കും. ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് അപ്ഗ്രേഡബിളാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ സ്പീഡ് കൂട്ടി നമുക്കൊരു ട്രെയിൻ ഓടിക്കാൻ പറ്റും. കാരണം ഇനി അത് കഴിഞ്ഞിട്ട് 10 നാൾ കഴിയുമ്പോൾ അതിനേക്കാൾ വലുത് വേണ്ടി വരുമോ വരുന്ന ഒരു സാഹചര്യം വേണ്ടി വന്നാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നു, നമുക്ക് റെയിലുണ്ട്, റോഡുണ്ട്, വാട്ടർവേയുണ്ട്, റെയിൽവേ ഉണ്ട്. നാലും ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് കേരളം പോലെയുള്ള നമ്മളുടെ ഏതൊരു വില്ലേജ് പോലും ഒരു പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സ്പോട്ടാണ്. എവിടേക്ക് ആളുകൾക്ക് വരാൻ സാധിക്കുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതിനാൽ വലിയ വ്യവസായങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് ജനങ്ങൾക്ക് വന്ന് സമാധാനമായി കഴിയാവുന്ന പൊള്ളിയായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. ഇങ്ങനൊരു റെയിൽ പദ്ധതി വരുമ്പോൾ നമ്മളൊക്കെ വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന നമ്മളുടെ എക്സ്പെക്ട് ചെയ്യാനുള്ള കോൺസെപ്റ്റുകൾ അത് നമ്മുടെ തലവേണ്ടി പോകുമോ എന്നുള്ളത് കൂടി ഇവിടെ എത്തുമ്പോഴാണ്. കാരണം നമ്മുടെ ഐക്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എക്സ്പെക്ടിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറാതിരിക്കണമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുക. കാരണം ഇൻഫ്രാസ്ട്രക്ചർ എന്തുമാത്രം നമ്മൾ വളർത്തി കൊടുക്കുന്നു അത്രമാത്രം നമുക്ക് നാടുകാരും അതിൽ സംഭവിച്ചിട്ടുണ്ട്. ഇൻഡം നയിക്കുന്നു എന്തായാലും.
കൺസേഷനെപ്പറ്റി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് നിർത്തി ചെയ്യാനില്ല. പിന്നെ സ്പീഡിന്റെ 200 മൂലമി കൂട്ടാൻ പറ്റുമെന്ന് വെച്ചാൽ 300 350 കിലോമീറ്ററിലുള്ള ഇതാക്കാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് രണ്ട് ടെക്നോളജിയാണ്. 200 കിലോമീറ്ററിലുള്ള ട്രാക്ക് 120 കോടി, 1 കിലോമീറ്റർ 120 കോടിയാണ്. പക്ഷെ 350 കിലോമീറ്ററിലുള്ള ട്രാക്ക് തന്നെയാണെങ്കിൽ അതിൻ്റെ കുറച്ചിട്ട് 250 500. അത് നമുക്ക് ഒരു ഗോട്ടിയാണ്. ഇപ്പം ഈ ഇപ്പം 60 മൂവായിരത്തിൻ്റെ ഇരട്ടിയായി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടിക്കറ്റ് 5 രൂപ 6 രൂപയായി. അപ്പം അത് അൺവയബിളായിരിക്കും. അതുകൊണ്ട് ഈ ഈ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്ന 200 കിലോമീറ്ററാണ്. ഡിസൈൻ ചെയ്തിരിക്കുന്ന 200 രൂപയാണ്. 220 രൂപ. പിന്നെ തന്നെ ടിപ്പിംഗ് ട്രെയിൻസ് വെച്ച് 250 രൂപ. പക്ഷെ അത് മേലോട്ട് പോകാൻ പറ്റില്ല. എക്സ്പ്രസ് വേയിൽ കവറ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട 3 ഇരട്ടി അല്ലെങ്കിൽ റെയിൽവേ സിസ്റ്റത്തിൽ വഴി നമുക്ക് ആൾക്കാരെ വഹിക്കേണ്ടത്. അപ്പോൾ ഒരു ഇമീഡിയറ്റ് എക്സ്പ്രസ് വേ വരില്ല എന്നാണ് ടെക്നിക്കലി ഞാൻ പറയാൻ പോകുന്നത്. കാരണം അത്രയും ആൾക്കാർക്ക് സിഗ്നലിംഗ് സിസ്റ്റം ഓരോ 3 മിനിറ്റിലും നമുക്ക് ട്രെയിൻ ഇല്ല. ഞാൻ നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത് പീക്ക് അവറിൽ 20 മിനിറ്റിൽ ഒരു ട്രെയിൻ എന്നാണ്. അത് 2052 ഒരു 6 മിനിറ്റിലൊരു ട്രെയിൻ വെച്ചു. പക്ഷേ സിസ്റ്റത്തിനകത്ത് 3 മിനിറ്റിലൊരു ട്രെയിൻ അടിക്കാൻ പറ്റും. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്പ്രസ് വേയിൽ ചാരി ചെയ്യാവുന്നതിന് കൂടുതൽ ആൾക്കാർ ഇല്ല യാത്ര ചെയ്യുന്നത്. പ്ലാൻ ചെയ്യുന്നുണ്ട്. കൊച്ചിയില് കൊച്ചി മെട്രോ മാത്രമല്ല കൊച്ചി വാട്ടർ മെട്രോ ആയിട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. ഈ കാക്കനാട് സ്റ്റേഷൻ്റെ അടുത്ത് കൊച്ചിയുടെ വാട്ടർ മെട്രോയും വരുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പാലോയിൽ കുട്ടനാട് അവിടെ ഒരു ബോട്ട് സർവീസിനകത്ത് ഇത് കണക്ട് ചെയ്യുന്നത്. ഇത് ബോട്ട് സർവീസിൽ കൊടുക്കുന്നുണ്ട്. അപ്പം മൾട്ടി മോഡൽ ഇൻ്റഗ്രേഷൻ ഇതിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഒരു പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എവിടെ എവിടെ ഈ മെട്രോകൾ വന്നു അതുമായിട്ട് കണക്ട് ആയിരുന്നു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുക്കാനുള്ള തന്നെ ഉള്ളൂ നമുക്ക്. ഇൻവർലൈനിങ് പദ്ധതിയും അതുപോലെ തന്നെ നാട്ടിലുണ്ടാകുന്ന വികസനങ്ങളുമെല്ലാം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് വ്യാപാരി സമൂഹത്തിനാണ് വിശ്വസിക്കുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ ഒട്ടേറെ ആശങ്കകളും ഞങ്ങൾക്കുണ്ട്. കാരണം ഈ വികസനത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ തൃപ്തഫലങ്ങൾ അനുഭവിക്കുന്നതും വ്യാപാരി സമൂഹമാണ്. ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭ്യമാവുന്നില്ല. അതോടൊപ്പം പുനരധിവാസം ലഭ്യമാകുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്ഥലത്തെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഇച്ഛാശക്തിയോടുകൂടി നിർദ്ദേശത്തോടുകൂടി ഈ പരിപാടി നടപ്പാക്കുമ്പോൾ തന്നെ
വ്യാപാരി സമൂഹത്തിന്റെ പുനരധിവാസം ലഭ്യമാക്കാനുള്ള അവരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും ഒരു നിർദ്ദേശമാണ് ഈ സോഷ്യോ അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശം എനിക്ക് വെക്കാനുള്ളത്. ഈ വികസനത്തിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിലൊരു ഉദാഹരണത്തിന് 10 സെന്റ് ഭൂമിയാണ് ഒരു ഉടമയുടെ ഏറ്റെടുക്കുമ്പോൾ അതിന് 7 സെന്റ് പദ്ധതിക്ക് ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ആ 3 സെന്റ് ഉടമയ്ക്ക് വിട്ടുകൊടുക്കാറുണ്ട്. അതുകൂടി ആ മൊത്തം 10 സെന്റ് ഏറ്റെടുക്കുന്നുണ്ട്. ഇത് ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് പ്രതിവാസം കൊടുക്കാൻ ആ വ്യാപാരികളുടെ കൈസത്തോട് കൂടി അതിന് വരുന്ന നഷ്ടപരിഹാര തുക ആ വ്യാപാരികൾ തന്നെ തരാവുന്ന സാഹചര്യം ഇരിക്കുന്നത് അവിടെ തലമുറകളായി കച്ചവടം ചെയ്യുന്ന വ്യാപാരിക്ക് അവരുടെ വ്യാപാരം നിലനിർത്തി പോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാം. അതോടൊപ്പം ഒരു തരത്തിലും ഒട്ടേറെ വികസനങ്ങൾ വരികയാണ്. ഹൈവേ വികസനമാണെങ്കിലും ഈ ശുഭകൈനൊപ്പം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളുടെ ആശങ്കകൾ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധയിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൊമേഴ്സ്യൽ കോംപ്ലക്സുകൾ ഒഴിഞ്ഞു കിടക്കുന്ന മുറികളിൽ ഇത്തരം ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളെ ലേലത്തിലേക്ക് വിടാതെ ഇവർക്ക് ആ മുറികളിൽ പ്രയോറിറ്റി നൽകിക്കൊണ്ട് ലോക്കൽ പോലീസിന്റെ നിബന്ധനകൾക്ക് വിധേയമായി തന്നെ ഞങ്ങളെ ലേലത്തിൽ വിടാതെ ഞങ്ങൾക്ക് മുറികൾ അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചു. താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി മുൻകൂട്ടി കാണുകയും ഈ നമ്മൾ തന്നെ ലീഗിലേക്കിനകത്ത് ഒരു സിൽവർ ലൈൻ പദ്ധതിക്ക് പരിഗണിക്കുന്ന പുനരധിവാസ ആനുകൂല്യങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ അവസാനം ഇത് മുഖ്യമന്ത്രി നേരിട്ട് കൊടുത്ത ഡയറക്ഷൻ അനുസരിച്ചാണ് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. കച്ചവട സ്ഥാപനം നഷ്ടപ്പെടുന്നവർക്ക് ജയറയിൽ നിർമ്മിക്കുന്ന വാണിജ്യ സമുച്ചയങ്ങളിലെ കടമുറികൾ അനുവദിക്കുന്നതിൽ നിന്നാണ്. അതായത് നമ്മൾ ട്രാൻസിറ്റ് ഓറിയന്റേഷൻ പല സ്ഥലങ്ങളിലും കടകൾ നിർമ്മിക്കുന്നുണ്ട്. അവിടെ ഈ സ്ഥലം പോയി കച്ചവട സ്ഥാപനം നഷ്ടപ്പെടുന്നവർക്ക് അവിടെ നിഗമനം കൊടുക്കുകയും അതുപോലെ താങ്കൾ പറഞ്ഞ ഒന്നോ ഒരു കാര്യം കൂടിയുണ്ട്. ഏറ്റെടുക്കൽ മൂലം വേറിട്ട് പോകുന്ന ഉപയോഗയുക്തമായ കുണ്ടുഭൂമികൾ ഭൂവുടമ ആവശ്യപ്പെടുന്ന പക്ഷം നഷ്ടപരിഹാരം നൽകി ഏറ്റെടുപ്പ് പദ്ധതി ബാധിതരുടെ ആവശ്യങ്ങൾക്കോ പുതിയ പ്രാദേശിക വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുവാനോ മറ്റ് ചെറുകിട കൃഷി ആവശ്യങ്ങൾക്കോ ഉപയോഗിച്ച, അതായത് ഒരു ഏരിയ മുറിഞ്ഞു പോകുമ്പോൾ പാറ്റവസനം ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും എന്നുള്ള തീരുമാനം എടുത്ത് അത് അവരെ സപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മെട്രോ റെയിൽ അതോടൊപ്പം വന്നപ്പോൾ ഫ്ലാറ്റിന്റെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ റെഗുലർ ട്രാഫിക് ഓൾമോസ്റ്റ് 22% പെർ ആനം വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകാരണം ഒരു സ്റ്റേജ് വരും ആൾക്കാർക്ക് ഈ കാർ ഓടിക്കുന്നത് 4 മുതൽ 8 കിലോമീറ്ററിന്റെ സ്പീഡ് മാത്രമേ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ിന്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇപ്പോൾ വരാൻ തുടങ്ങി. ഈ ഗ്രോത്തിന് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇപ്പോൾ വരുമ്പോൾ 2-വീലേഴ്സിനൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഡിഗ്രി 3 കാർ ഓൾറെഡി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് കോസ്റ്റ് 10 കിലോമീറ്റർ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒന്നിച്ച് 40% വർക്ക് ചെയ്യുക. മുഖ്യമന്ത്രി ഇതും കൂടി പറഞ്ഞത് ഈ കേരള ഒരു നെവറെൻഡിങ് സിറ്റിയാണ്. അപ്പോൾ പാർട്ട് ഫ്രം ദി മെയിൻ സ്റ്റേഷൻ ഈ ഓരോ ചെറിയ ടൗൺ ഇപ്പോൾ ഇവിടുന്ന് ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹൈവേ അതിലേക്ക് പോകാനാണ് ഇപ്പോൾ ഈ ചെറിയ വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിൽവർ ലൈൻ സിറ്റുവേഷൻ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്ന ഈ എക്സിസ്റ്റിംഗ് റോഡ് നമുക്ക് ഇന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ പോലെ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഹാസ് ടു ഗ്രോ ട്രിമെൻഡസ്ലി. ഇതുവരെ വി ആർ നോട്ട് പ്രൂവൻ ഇൻ എ പ്രോപ്പർ വാട്ടർവേ. ഈ വാട്ടർവേയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് ഒത്തിരി സ്ഥലങ്ങളായി. വാട്ടർവേ ഒരു സക്സസ്ഫുൾ വാട്ടർവേ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തിട്ടില്ല. കേരളത്തിലെ ഈ ലോ ഫ്ലോ ബസ്സസ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് ചെന്നാൽ മനസ്സിലാക്കാൻ പറ്റും. 100 കണക്കിന് ബസ്സുകൾ ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. റോഡിന്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ റോഡിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്.
ഏത് ടൈപ്പ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ വെൽക്കം ഫോർ ഇൻഡസ്ട്രി അതിനൊരു പ്രത്യേക ഒരു സ്റ്റാൻഡ് ലോൺ സിസ്റ്റം ആയിട്ട് ചിലവരെയാണ് ഒരിക്കലും ഒരു സെറ്റപ്പ് ആവില്ല. സോ അതിനോടുള്ള ലാസ്റ്റ് മൈൽ കാരണം നമ്മൾ ഒരു 9 കിലോമീറ്റർ മാത്രമേ ഇതിന് സ്റ്റോപ്പ് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള സ്റ്റേഷൻസ് അത് ബസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഗവൺമെന്റ് ടിക്കറ്റിംഗ് സിസ്റ്റം വെച്ച് അതായത് ഇവിടെ ഒരു സെക്ഷനിന്ന് ഒരാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ബസ്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവർക്ക് ഒരു സിംഗിൾ സിസ്റ്റമായിട്ട് അവിടെ പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അതുപോലെ മൾട്ടി മോഡൽ ഇൻ്റഗ്രേഷൻ നേരത്തെ പറഞ്ഞതായിട്ട് കൊച്ചി മെറ്റമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, കൊച്ചി ഓട്ടോമെറ്റമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നം. അതുപോലെ തന്നെ അൺലിമിറ്റഡ് പാർക്കിംഗ് സംവിധാനം ഉണ്ടായിരിക്കും. അതായത് ആര് വേണമെങ്കിൽ സ്വന്തം കാറ് കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ എടുത്തിട്ട് യാത്ര ചെയ്ത് തിരിച്ചു പോകാവുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ആരും ഫിക്സ് ചെയ്യില്ല. സോ അങ്ങനെയുള്ള സോ അൺലിമിറ്റഡ് പാർക്കിംഗ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ട്രെയിനും അടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്റ്റേഷനുകളിൽ നല്ല ഹോട്ടൽ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നുണ്ട്. എന്നാലും ഇത് സംസ്ഥാനത്തുള്ള ടൂറിസ്റ്റുകൾക്ക് അതിനോട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. കൺസ്യൂട്ടി ഫ്രോം കാസർഗോഡ് ടു ട്രിവാൻഡ്രം ഇസ് എ ഗ്രേറ്റ് തിങ് ഫോർ ടൂറിസം. എല്ലാ സ്റ്റേഷനിലും കമേഴ്സ്യൽ ആക്ടിവിറ്റി കാണും. കോൺസെൻട്രേറ്റിന്റെ ഡെവലപ്മെന്റ് ഇത് അപ്പം സ്റ്റേഷന് മേലോട്ട് എയർ സ്റ്റേഷനുകൾ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റേഷന് ചുറ്റുമുള്ള എയർ സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുക, അതൊരു 10% റവന്യൂ അതിൽ നിന്ന് വരണം. അപ്പം ഹോട്ടലുകൾ ഉണ്ടായിരിക്കും എല്ലാ സ്റ്റേഷനും. നമ്മൾ ക്ഷണിച്ച എല്ലാ ആളുകളും മറ്റുള്ളവർക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്നറിഞ്ഞ് താല്പര്യപൂർവ്വം വേറെ ഒരു ജീവിതത്തിന്റെ കൂടി ഭാഗമായി ചില സൗകര്യങ്ങൾ നേരിട്ടിട്ടുണ്ട്. മൂന്നിനുള്ള അപ്പുറത്തേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. അതിനുണ്ടായ സൗകര്യം ക്ഷണിക്കണം എന്ന് അനുസരിക്കുന്നു. ഈ തടങ്ങൾ പങ്കെടുത്ത മുഖ്യമന്ത്രിക്ക് ഇന്ത്യക്ക് ഇത്തരം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശേഷ വ്യക്തികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് അവസാനിച്ചു. എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി ജനസംഖ്യ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നത്.